പ്രണയിക്കുന്നവർക്കും പ്രണയം പറയാൻ ആഗ്രഹിക്കുന്നവർക്കും നഷ്ടപ്രണയത്തിന്റെ വിങ്ങൽ മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്കും അങ്ങനെ ഒരു വട്ടമെങ്കിലും പ്രണയത്തിന്റെ ചൂടേറ്റിട്ടുള്ള എല്ലാവർക്കും ലവ് ബേഴ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എ വാം വെൽക്കം. സമയം കളയാതെ നമുക്ക് ഫസ്റ്റ് കത്തിലേക്ക് പോകാമേ. മാവേലിക്കരയിലുള്ള മേഘയോട് പറയാനുള്ള കാര്യങ്ങൾ കത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് സേതുവാണ്. എന്റെ ചുരുളൻ മുടിക്കാരി സുന്ദരിക്ക് എന്നാണ് കത്ത് തുടങ്ങുന്നത്. ഹൗ റൊമാൻറ്റിക്. ലാസറേട്ടന്റെ ലവ്ബേഴ്സ് കടയിൽ വെച്ച് ഓരോ വട്ടം കാണുമ്പോഴും ആ കൂട്ടിൽ ഇണക്കുരുവികളിൽ ഒന്ന് ഞാനും മറ്റൊന്ന് നീയുമായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. ആ കൂട് തുറന്ന് പ്രണയത്തിന്റെ വിശാലമായ ആകാശത്തിൽ പറക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കാറുണ്ട്. ഹലോ ഹലോ, പ്രോഗ്രാം കാണുവല്ലേ? ആ അതെ അതെ. എടോ, താൻ എന്തൊക്കെയാ എഴുതി വിട്ടേക്കുന്നേ? ഇനിയും കുറെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ചാൻസ് തന്നാ നേരിട്ട് പറയാലോ. ഓഹോ, തൽക്കാലം താനങ്ങ് ടി വി തന്നെ എഴുതിയാ മതി. ഹലോ, എടോ പണ്ട് നാവ് കൊണ്ട് പഞ്ഞിമിട്ടായി തൊട്ട പോലെ ഒന്ന് രണ്ട് നോക്കറിഞ്ഞ് നെഞ്ചിനുള്ളിൽ നീ അലിഞ്ഞ് നോക്ക് നോക്ക് ഒന്ന് നോക്ക് മെല്ലെ മോളും പാട്ട് കേക്ക് ഓടി മാറി പോയിടല്ലേ കൂടെ ഞാനും പോരുവല്ലേ. അതെ, എന്നാൽ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ടായില്ല. സിനിമാ തിയേറ്ററിൽ ഇത്രയൊക്കെ പറ്റൂ. പിന്നെ കുറെ വായനക്കുള്ള ഇരിപ്പുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈം അല്ലേ? ഇതേ ഫസ്റ്റ് ടൈം അല്ലേ? അയ്യോ, ഫസ്റ്റ് ടൈമാണ്. നീയാണ് സത്യം. എടാ, ഫസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ മണ്ടത്തരങ്ങളൊക്കെ പറ്റും. അതുപോലെ നീ വിചാരിക്കുന്ന സിനിമയിലെ പോലെ ഒന്നല്ല. ആണല്ലേ? അതെ. എന്നാ ഓക്കെ. അതെ, ഒരു തൃപ്തിക്കുറവ്. എല്ലാം ഒന്ന് മായ്ച്ചോളാം. ഒരു ചാൻസ് കൂടി തരൂ. പ്ലീസ് 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 പ്ലീസ്. രാത്രി ഫോൺ വിളിക്കുമ്പോൾ ഫോണിൽ കൂടി തരാം. ഓക്കെ? ഫോണിൽ കൂടി എന്താ വേണ? അടുത്ത ആഴ്ച ഒരു അവാർഡ് വാർഡ് ഇറങ്ങുന്നുണ്ട്, അതിന് പോയാലോ? ഹലോ സേതു, നാളെ ഞാൻ ഹോസ്റ്റലിലേക്ക് വന്നു. എനിക്ക് നിന്നെ നേരിട്ടൊന്ന് കാണണം. എവിടെ വെച്ച്? ബസ് സ്റ്റോപ്പിലോ? ഇല്ല, ഡാഡി കൊണ്ടാവും കൂടെ നാളെ. ആണല്ലേ, മറ്റന്നാൾ കോളേജിൽ ഓണം സെലിബ്രേഷനാ. അന്നേരം അങ്ങോട്ട് വരാം, കുറച്ച് കാര്യങ്ങൾ നേരിട്ട് പറയാനുണ്ട്. സുമി കിടന്ന് കാരണം എന്തുവാന്നേ നോക്കട്ടെ. ശരി, എപ്പടി കോളേജ് കാണാം. നിന്നെ ഹോസ്റ്റലിൽ എത്തിയ ഉടനെ തറവാട്ടിലേക്ക് വിളിക്കണം. ഞാനിന്ന് തോട്ടത്തിലാണ്, അവിടെ റേഞ്ചൊക്കെ കണക്ക്. ആ, കയറിക്കും. എടി, നീ ആ ചെക്കനെ ആദ്യം പേഴ്സണലി പോയി ഒന്ന് മീറ്റ് ചെയ്യ്, എന്നിട്ട് പറ ഇൻട്രസ്റ്റ് ഇല്ലാന്ന്.
ഞാനിത് പല രീതിയിലും പറഞ്ഞു നോക്കിയതാ. അയാളെ നടക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്നുള്ള മട്ടിലാണ്. ആ വശ്രതളയെ മുന്നേ നിർത്തിക്കൊണ്ടാ ചരട് വെയിൽ. എന്നിട്ടാണ് അവൻ ചെന്ന് ഇവളുടെ ഡാഡിയുടെ അടുത്ത് പറയാൻ, എടി രമേശ് പോയാ സുരേഷ്, ഈ കല്യാണം പോയാ വേറെ കല്യാണം, അത്രേ ഉള്ളൂ. ആദ്യം പറഞ്ഞ ഡാഡിയുടെ ആറ്റിറ്റ്യൂഡാണ് എന്ത് പറഞ്ഞാലും. ഐ നോ വാട്സ് ബെസ്റ്റ് ഫോർ യു മേക്കാന്ന് പറഞ്ഞിട്ട് പോക്കാ. സിംഗിൾ പേരന്റ് സിൻഡ്രോം, അതാ പുള്ളിക്ക്. എന്ത് ഇങ്ങനെ പോയാ, ഞാൻ നോക്കിയിട്ട് ഇതിനൊരു ഒളിച്ചോട്ടം തന്നെ വേണ്ടി വരും. എടി നീ ചുമ്മാ ഓരോ തെലുങ്ക് പടം കണ്ടിട്ട് ഓരോന്ന് പറയല്ലേ. ഞാൻ പറയും, വോളണ്ടറി റിട്ടയർഡ് ആണേലും എസ് പി ആയിരുന്നു ഇവിടെ അച്ഛൻ. അത് ഈ വഴി കൂടെ പോണവർക്ക് എടുത്തു കൊടുക്കണ സാധനമൊന്നും അല്ല, മനസ്സിലായ? പിന്നെ ഞാൻ എന്തോ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ പുള്ളി തപ്പിയെടുക്കണതിന് മുമ്പ് കാര്യം നടത്തണം. റിസ്കാ. എന്ത് ഇതാണ് എടി കുഴിത്തറ? ഞാൻ ഉദ്ദേശിച്ച എന്താന്ന് വെച്ചാൽ നീയും സെയ്തും എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം. ഓ അത് എന്താ സെയ്തുവിന്റെ സ്റ്റാൻഡ്? കരിയർ എങ്ങും എത്തിയിട്ടില്ല. ബാങ്ക് ടെസ്റ്റിന്റെ റിസൾട്ടും വെയിറ്റ് ചെയ്ത് നിൽക്കുക. Whatever, but I'm strong, right? അല്ലേ? ഓ ഈ തള്ളേ, ഇത് കുറയല്ലോ. ഒരുമാതിരി ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് പോലെ. സേതു, ഞാൻ ഈ പറയുന്നതിന്റെ സീരിയസ്നെസ് നീ ഒന്ന് മനസ്സിലാക്ക്. അവരിത് എങ്ങനെയെങ്കിലും നടത്തും. ഒന്നില്ലെങ്കിൽ അയാൾ ഒരു എഞ്ചിനീയർ ആണല്ലോ. നിന്നെ പോലെ എന്നെ പോലെ എന്തും ചെയ്യും സുകുമാരൻ അല്ല. നമസ്കാരം. നമസ്കാരം. ദാ പായസം. പായസം ഇഷ്ടല്ലേ? പിന്നെ എന്റെ പൊന്നു മേഘ, ഇനിയിപ്പോ ലുലു മോൾ എന്റെ എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ജാതിയും മതവും രണ്ടായോണ്ട് നിന്റെ ഡാഡി നമ്മുടെ എല്ലാം ഒരിക്കലും നടത്തരുത്തില്ല. പിന്നൊരു രജിസ്റ്റർ മാരേജ് ഒക്കെ ഇത്രയും പെട്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിന്റെ പി ജി ചെയ്യണവരെ ഈ കല്യാണം ഒന്ന് പുഷ് ചെയ്യാൻ നോക്കിയാലോ? അല്ല, അപ്പോഴേക്ക് എന്തായാലും എനിക്കൊരു ജോബ് ആവുമല്ലോ. നീ ഒരുമാതിരി സീസർ ബ്രിട്ടാസ് നോക്കുന്നല്ലോ. എന്നെ നോക്കല്ലേ? ബ്രിട്ടാസ് അല്ല, ബ്രൂട്ടസ്. അത് തന്നെ, ബ്രൂട്ടസ്. നിനക്ക് സിറ്റുവേഷനൊക്കെ അറിയുന്നല്ലേ. ഇനിയിപ്പോ ഇതേ വഴിയുള്ളെങ്കിൽ അത് തന്നെ ആയിക്കോട്ടെ. ഒരു കാര്യം പറയാം, ഒരു സൂപ്പർവാതിൽ വീട് വിട്ട് നിന്റെ കൂടെ ഇറങ്ങി വരാൻ എനിക്ക് വല്ല പാടൊന്നുമില്ല. പക്ഷെ അങ്ങോട്ട് തന്നെ തിരിച്ച് കെട്ടിയെടുക്കാനോട് പറയും. അങ്ങനോട് പോയി ജീവിച്ചിട്ട് വല്ല കാര്യമൊന്നുമില്ല. നീ തൽക്കാലം റിയാക്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അങ്ങേരും നിന്നെ പിടിച്ച് പൂട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിക്കേഷൻ മൊത്തം പാടും. നീ പേടിക്കണ്ട, ഞാൻ ഒന്ന് പ്ലാൻ ചെയ്തിട്ട്. ഇറങ്ങുമ്പോൾ ബാക്ക് ഗേറ്റ് കൂടെ ഇറങ്ങിയാൽ മതി. പായസം പോട്ടെ. ചെറുക്കനൊരു മാറ്റല്ലോ. അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ നീ ഓളും നാട് വിടുന്നു. ഈ വരുന്ന സൺഡേ നമുക്ക് പരിപാടി കോയമ്പത്തൂരിന്റെ അടുത്ത് മധുക്കര. അവിടുത്തെ മാരേജ് ഓഫീസറിന് ഞാൻ ആദ്യം കൊണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തു. അവിടെ പോയൊരു 4 ദിവസം അടിച്ചു പൊളിച്ചു. മാരേജ് സർട്ടിഫിക്കറ്റും കഷത്തി വെച്ച് നീ പോര്. പുള്ളി ഒരു മാസം കഴിയുമ്പോൾ ഡേറ്റ് വരും രജിസ്റ്റർ ചെയ്യാനായിട്ട്. പിന്നെ ഇതിനകത്തൊരു പ്രശ്നമുള്ള എന്താന്ന് വെച്ചാൽ, കല്യാണം കഴിയുന്നവരെ പിടിവീഴാൻ നോക്കിയോളൂ. നിങ്ങൾ പോകുന്ന റൂട്ടോ എത്തുന്ന സ്ഥലമോ ചുമ്മാ കയറി ആർക്കും ഗസ് ചെയ്യാൻ പറ്റരുത്. എന്റെ ഫ്രണ്ട്സിനും ബന്ധുക്കളെ എന്തായാലും ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം ചെല്ലുന്ന അവരുടെ അടുത്തേക്ക് അറിയാവല്ലേ പോലീസ് ബുദ്ധിയെ. ആ അവിടേതാ അഡ്രസ്? അതിനേക്കാളുണ്ട്. എന്റെ കൂടെ ഡിഗ്രി പഠിച്ചൊരു പട്ടര. 5.5 ശിവശക്തി കയറ, കായംകുളം ബസ് സ്റ്റാൻഡിലേക്ക് എത്തുക. തലേ ദിവസം വീക്കെൻഡ് അല്ലേ, അടിച്ച് ഓഫായി കിടക്കുന്ന നിന്റെ അപ്പൻ എണീക്കാൻ മിനിമം ഒരു 10-11 മണിയെങ്കിലും. അതാ നമ്മുടെ ഗ്രേസ് പീരീഡ്. 5-ന്റെ പൈസ ഇല്ലെങ്കിൽ മറിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും. നീ മാല ഉണ്ടോ? ഈ വയറ് വരെ നീളം ഉണ്ടായിരുന്ന ഞാൻ നിനക്കൊക്കെ തന്നേ. ഇത് ഈ പരുവത്തിലായി. ഇനിയും തന്നു കഴിഞ്ഞാല് ഞാൻ കഴുത്ത് മുറിച്ചാകത്തുള്ളൂ. പോട്ടെ. ഓയ്, 7.5 കോയമ്പത്തൂർ ഡെലക്സി കേറ, നമ്മൾ സ്ഥലം വിടും. ഞാൻ കറക്റ്റ് ടൈമിൽ സ്റ്റാൻഡിൽ ഉണ്ടോ? എന്നാ പിന്നെ കുറച്ച് നേരത്തെ വന്നൂടെ. ആരെങ്കിലും കണ്ട ഡൗട്ട് അടിക്കത്തില്ലേ? നീ സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞ ഉടനെ ഫ്രഷ് ആകാൻ എന്ന പോലെ ബാത്റൂമിൽ കയറിക്കോ. ഒരു 7.5 അത്ര നേരം ആ നാട്ടും സഹിച്ചിരിക്കണ്ടേ? ഈ വരുന്ന ഞായറാഴ്ച രണ്ടു കുടുംബവും നല്ല അന്തസ്സായിട്ട് നേറാൻ പോവാ. ഈ വെട്ടവും വിളിച്ചില്ല സമയത്ത് നീ എങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി?
അത് കുഴപ്പമില്ല, ബ്രിട്ടോ കൂടെ ഉണ്ടോ? ഇനി ഫുഡൊക്കെ കുറച്ചുള്ളൊരു വഴിയായിരിക്കും കേട്ടോ. കളിച്ച പോത്ത ഞങ്ങളും വേർത്തോട് നീയും. നീ ഷർട്ട് കളിക്കാൻ തന്നെയല്ലേ പോന്നെ, അല്ല ഗുസ്തി ഒന്നും അല്ലല്ലോ. അല്ല വാമപ്പ് ചെയ്തില്ലെങ്കിലേ മസിൽ പിടിക്കും, പിടിച്ച ഭയങ്കര പ്രശ്നം. അപ്പൊ നീ കാലത്തെ കുളിമുറിയിലോട്ട് കേറണല്ലോ. യോഗയും ചെയ്യുന്നുണ്ട്, കുളിച്ചാലേ യോഗ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അയ്യാ ഈ ഉത്സാഹമൊക്കെ ആ ബാങ്ക് ടെസ്റ്റിന്റെ കാര്യത്തിൽ കാണിച്ചാ മതിയായിരുന്നു. എന്റെ ഹെൽത്തോ? സ്വന്തം ഹെൽത്ത് മാത്രം നോക്കിയാ പോരാണ്ടേ. അച്ഛൻ ലേലാതിലേഹ്യം കൂടെ വാങ്ങിച്ചു. ഞാൻ മെഡിക്കൽ സ്റ്റോർ വഴി പോകുന്നില്ല, അച്ഛൻ പിടിച്ചിട്ട് കേട്ടോ, ഒന്ന് കൊടുത്തേക്കണേ. അയ്യോ വേണ്ടായേ, ഞാനിവിടെ കിടന്ന് ചുമച്ച് ചത്താ പോലും ആരും തിരിഞ്ഞ് നോക്കണ്ട. ഇവിടെ ഒരു നേഴ്സ് ഉണ്ടല്ലോ, ചുമയുടെ മരുന്ന് ഏതാ ചെടിയുടെ വളവ് ഏതാ ഒന്നും അറിയത്തില്ല. ഇനി ആ പെങ്ങച്ചന്റെ തോളത്തോട്ട് കയറി, അവള് കോഴ്സ് കഴിഞ്ഞ് വന്നിട്ട് മാസം ഒന്നല്ലേ ആയുള്ളൂ. പോട്ടെ, പോണ്ടെന്ന് പറഞ്ഞ എവിടെ പോയി കിടക്കു വരണടാ മുടിഞ്ഞവനെ. നീ ഒരു കാര്യം ചെയ്, അവളവിടെ വിളിച്ചു പോയിക്കോട്ടൊന്നുമില്ല, ഞങ്ങള് രണ്ടും മൊബൈൽ എടുത്തിട്ടില്ല. അങ്ങേരല്ലോ സിമ്മ ട്രാക്കിയത് മണത്തി പിടിച്ചൊക്കെ വന്ന പണിയാവും. പിന്നല്ല തോണ്ടറാ, ഇതല്ലേ അവിടെ ബസ്. നിന്റെ വീട്ടിൽ നിന്നാ ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട് അടിക്കും. നീ നീ വണ്ടി ഒന്ന് ഒതുക്കേ. ഹലോ സേതുവാ, എന്തുവാ എന്തോ വരുവാ വരുവാ. കുഴപ്പമായി എന്തോ അപ്പൂപ്പന് വിസ കിട്ടി വട്ട, നീ വീട്ടിലേക്ക് പോയാൻ വിട്ടെ. ചാവി എന്റെ പോക്കറ്റില്. പിന്നെ ആ ലിൻഡയുടെ മോള് വരാൻ ഒരാഴ്ച കഴിയുന്നൊന്ന് പറഞ്ഞേക്ക്. എടാ അതൊരു സൈസ് വെള്ള ആന്തൂര്യത്തിന്റെ പേരാടാ. ഇത് വെച്ചോ. ഓക്കേ ശരി. ഇവന്മാരിതിപ്പോട്ടെ കത്തി. ആ ചേച്ചി എന്തോന്ന്
സേതു വന്നേ. ഇതൊന്ന് വായിച്ചേ. അച്ഛ, അമ്മ, സേതു, നിങ്ങൾ മൂന്നുപേരായിട്ട് ഒരു വാക്ക് തർക്കവും തല്ലു ഒഴിവാക്കാനായിട്ടാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഞാനും എൻ്റെ ക്ലോസ് ഫ്രണ്ടും മറ്റു വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വരുന്ന ഏതെങ്കിലും ദിവസം വിവാഹിതരാകും. അവനൊരു അന്യമതസ്ഥനായതുകൊണ്ട് നിങ്ങളുടെ തീരുമാനം എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ചന്ദ്രമാമൻ്റെ ഇടപെടലുകൾ ഏതറ്റം വരെ പോകുമെന്ന് എനിക്ക് ചിന്തിക്കാം. കുറച്ച് ദിവസത്തേക്ക് അച്ഛനും അമ്മയും എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടരുത്. വിദ്യാഭ്യാസം കുറവാണേലും എങ്ങനെയും പണം സമ്പാദിക്കണമെന്ന് വാശിയുള്ള ആളാണ് അവൻ. അവനോടൊപ്പം ഞാൻ സുരക്ഷിതയായിരിക്കും എന്ന് സുമി. അവന്റെ പ്രേമ സമ്മാനം. എന്റെ അലമാരയിൽ ഇരുന്ന 35,000 രൂപ എടുത്തോണ്ട് അവള് പോയേക്കുന്നത്. അമ്മയുടെ കാശ് ഉണ്ടായിരുന്നോ? ചിട്ടി പിടിച്ച പൈസ ഉണ്ടായിരുന്നു. ചോദിച്ചെന്നുള്ളൂ. എന്റെ ഒരു തലയിലെടുത്തു. എടാ സേതു, ഈ കല്യാണം നടന്ന നിന്റെ മാമൻ തീർന്നു. ഞങ്ങളും പിന്നെ പെരുന്നേ ചെന്ന് എത്ര കമന്ത് കളഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. എന്റെ ഭാരവാഹിത്വം സ്വാഹ. വല്ലപ്പോഴും ആ യോഗ മന്ദിരത്തിൽ വെച്ച് ഞാൻ നടത്തുന്ന ഗീതാ ക്ലാസ്സിന് വരണമെന്ന് പറഞ്ഞപ്പോ എന്തൊരു ദുർമുഖമായിരുന്നു അവളുടെ. നശിച്ച ഉറുമ്പും. വിഷമിക്കാടാ, പ്രായം അതല്ലയോ. ഏതാളിയ മാവ്? മാവ് എന്തിനു തൂങ്ങിച്ചാവനോ? നീ ഇമോഷണൽ ആവാതെ എടുക്കണ്ടേ. ഇതെന്ത് സാധനം? മാറ്ററൊക്കെ എഴുതി. എന്ത് മാറ്റർ? അല്ല അപ്പൂപ്പൻ കോപ്പ് അങ്ങോട്ട് നോക്കിയേ. ദൂ നിന്ന് പഴം കേറ്റുന്നു അളിയ. പിന്നെ എന്തുകൂടെ പ്രശ്നം? എന്തുകൂടെ പറ്റിയേ? വായിച്ചു നോക്കണം പുല്ലേ. ഇത് നിങ്ങളുടെ വീട്ടിൽ ഇന്ന് വല്ല ചടങ്ങുമല്ലോന്നോ? പെണ്ണിന് 20 വയസ്സോളം കഴിഞ്ഞിട്ടില്ല. അവളെയും കൊണ്ട് മുങ്ങിയാൻ ഇപ്പൊന്റെ കൈ കിട്ടിയാലല്ലേ. കൊള്ളാം. 20 വയസ്സ്. അപ്പൊ മേഘയ്ക്കോ? അമ്മാവൻ അടുപ്പിലും ആവാല്ലോ അല്ലേ. എടാ മേഘ,
നീ ടെൻഷൻ അടിക്കണ്ട, നീ ബാഗ് എങ്ങനെയെങ്കിലും അകത്തുകൊണ്ട് വെച്ചിട്ട് നൈസായിട്ട് ചാടാൻ നോക്ക്, എന്നിട്ട് നമുക്ക് അവിടുത്തെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ തിരിച്ചു വരാം. ഇന്ന് എന്തുമായാലും നിങ്ങളുടെ ഐഡിയ നടക്കാൻ പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ വീട്ടിൽ നിന്ന് അതുതന്നെ. നീ ഇതെങ്ങോട്ടാ ബാഗൊക്കെ ആയിട്ട്? ഞാനീ കോയം നമ്മൾ കോവളത്ത് ട്രിപ്പ് പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു. അപ്പോഴേ ഇവിടുത്തെ പ്രശ്നമൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങോട്ട്. നീ ഇനി ഇത് നാടുമോ ചെന്ന് പാടി നടക്കണം കേട്ടാ. ഇവിടുത്തെ വച്ച് ചാടിപ്പോയി ഇടിച്ച് നിന്റെ ബോട്ടിന് ഇളക്കും വാ തുറന്നാൽ. കേട്ടോട്ടെ, തൊഴുത്തി കാണേ ബാഗ്. ഇവിടിരുന്ന് കുടുംബയോഗം കൂടിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി അന്വേഷിക്കും. ഇൻഡസ്ട്രീ ബസ് ഡീറ്റെയിൽസ് കൊടുക്കാം. വേണമെങ്കിൽ എനിക്ക് അറിയിപ്പായിട്ടുള്ള ഫോട്ടോ അടിച്ച് ചോദിക്കുകയും ചെയ്യാം. നല്ലത്, ഞാനും കൂടി വരാം. വേണ്ട, മാമനോട് ഇരുന്നു, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ഏയ്, നീ ഒറ്റയ്ക്കൊന്നും പോകണ്ട. എടാ, ഒരു അത്യാവശ്യത്തിന് ആർക്കേലും രണ്ടെണ്ണം പൊട്ടിക്കണമെങ്കിൽ ഞാനിവിടെ ഉള്ളത് നല്ലത്. അല്ല മാമ, അതെ, നിങ്ങൾ രണ്ടുപേരും നിർത്തോ. അവൾ അത്ര മണ്ടിയൊന്നും അല്ല. അവൾക്ക് ഇത്രയും പ്ലാനിങ് അറിയാമെങ്കിൽ അവൾ നിങ്ങളെയും കാത്ത് ബസ് സ്റ്റാൻഡിൽ ഒന്നും നിൽക്കത്തില്ല. അല്ല ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? ആ, അവൾ പോയത് മംഗലാപുരത്ത് കോളേജ് പഠിക്കുന്ന ചെക്കൻ്റെ കൂടെ അല്ലേ? അപ്പൊ നമ്മൾ അന്വേഷിക്കേണ്ടത് മംഗലാപുരത്തും അവൾ പഠിച്ച കോളേജിലുമാ. മനസ്സിലായോ? പിന്നെ കേരളത്തിൽ കിടന്ന് കറങ്ങി വേർക്കണ്ടെന്ന് കത്തിലും ഉണ്ട് അവളുടെ ഔദാര്യം. പിന്നെ എന്തോ ചെയ്യാനാ? ഇനി എന്ത് ചെയ്യാൻ? ഞാനും ഇവനും കൂടെ അടുത്ത ഫ്ലൈറ്റിന് മംഗലാപുരത്ത് പോകുന്നു. കേട്ടില്ല, ഫ്ലൈറ്റാ? എന്താ ചേട്ടാ, ഈ പഞ്ചായത്ത് കഴിഞ്ഞാൽ പിന്നെ അറബിക്കടലാണെന്ന് പറഞ്ഞ് നിങ്ങൾ മംഗലാപുരത്ത് പോയിട്ട് എന്തോ കാണിക്കാനാ? അതുകൊണ്ട് ഞാനും ഇവനും കൂടി പോയിട്ട് വരാം. എന്തായാലും നിന്നെ കണ്ടിട്ട് കാര്യപ്രാപ്തി എനിക്കുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ ഭൂട്ടാൻ ഒരു രാജ്യമല്ല ലോട്ടറി ആണെന്നൊക്കെ പറഞ്ഞ് ആ ചായക്കടയിൽ ഇരുന്ന് ഒരു കണക്കും ഇല്ലാത്തല്ലുണ്ടാക്കി എന്തിനാ അല്ല സ്റ്റാൻഡിൽ നിന്ന് 8 മണിക്കൊരു എക്സ്പ്രസ് ഉണ്ട്, അവളതിലാ പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് എങ്ങനായാലും വേണ്ടില്ല, എനിക്ക് എന്നെ കൊച്ചിനെ തിരിച്ചു കൊണ്ടുവരണം. നമുക്ക് 4 പേർക്കും കൂടെ പോവാം. അയ്യോ, നിങ്ങളോട് യാത്ര ചെയ്യാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളല്ലേ, ഞങ്ങൾ 3 കൂടി പോയിക്കോളാം. അതാണോ ഇവിടുത്തെ വലിയ വിഷയം? അച്ഛൻ പേടിക്കാതെ, അങ്ങനെ ഒരു ചെക്കൻ പെണ്ണിന് അഞ്ഞ നാട്ടിൽ പോയി രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്നില്ല. അതിന് കൃത്യമായ കാലതാമസം, ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. നീ ഇതൊക്കെ അങ്ങനെ പഠിച്ച്? അല്ല, മറ്റേ മാരേജ് ആക്ടി പഠിച്ചിട്ടുണ്ട് പി എസ് സിക്ക്. അളിയനിവിടെ ഇരിക്കും, ദേവകി അച്ഛനും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇനി അവളെങ്ങാനും മനസ്സ് മാറി തിരിച്ചു വന്നാൽ അളിയനിവിടെ കാണണം. നീ വേഗം പെട്ടിപ്പാക്കി, ഞാൻ ഒരു 10 മിനിറ്റ് അത് വീട്ടിൽ പോയിട്ട് വരാം. മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ചെവി ശകലം പുറകോട്ടാ, അവിടെ വായിക്കാം.
ആറിനാലും പത്തും അഞ്ചും പതിനഞ്ച് രണ്ടും പതിനേഴ് ഏഴും ഒന്ന് എട്ട് ഇടാ, നമുക്ക് വേറെ ബസ് നോക്കടാ. എന്റെ പൊന്ന് ചേട്ട വണ്ടി പോവാറായി, ഓരോ അന്ധവിശ്വാസങ്ങൾ കേറിക്കെ. എടാ നാസ്തിക ബിജു, നീയേ മുകളിലിരിക്കുന്നവന് ഒരുപാട് അങ്ങ് പുച്ഛിക്കല്ലേ. ഈ വണ്ടി വഴി കിടക്കത്തില്ല എന്നുള്ളത് നിന്റെ അന്ധവിശ്വാസമല്ലേ, അല്ലാതെ നീ ഇതിന്റെ എഞ്ചിനൊക്കെ അഴിച്ച് നോക്കാൻ പോകുന്നില്ലല്ലോ. എടാ ഈ 97 മോഡൽ വണ്ടിയിൽ നീ വെച്ചിരിക്കുന്ന വിശ്വാസം ഞാൻ ദൈവത്തിൽ വെച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. എഴുച്ചേ, പുറകോട്ടിരുന്നേ, എനിക്ക് വക്കത്തിരുന്നില്ലെങ്കിൽ ഓക്കാനം വരും. എഴുക്ക് പോയി ഇട പെട്ടി എടുത്ത് മുകളിൽ അങ്ങനെ പയ്യടാ, അത് കെട്ടി പിടിച്ചോ. ആ ഇനി വണ്ടി വിട്ടോളാം പറ. അതൊക്കെ അവര് വിട്ടോളും, നിങ്ങളൊരു പൊടി കടന്ന്. എന്തൊരു ചൂട്, എ സി ബസ് ഒന്നും ഇല്ലായിരുന്നോടാ. നിങ്ങളിവിടെ ഇരിക്കി, ഞാനേ വല്ലോ വെള്ളവും ബിസ്ക്കറ്റും കിട്ടുമോ നോക്കിട്ട് വരാം. ഇവന്മാരാണെങ്കിൽ ഞാൻ എവിടെ നിർത്താന്ന് പറയാൻ പറ്റും. നീ ഇവിടെ ഇരിക്കും, ബസ് ഇപ്പൊ വിടും. ഇങ്ങേരത് എന്തോന്ന്, ഇത് വിമാനമൊന്നും അല്ല, ആള് കയറാനുണ്ടെന്ന് പറഞ്ഞാൽ വണ്ടി നിർത്തി തരും. എടാ ചെന്ന് വാങ്ങിച്ചു പോയിട്ട് നീ, ഇങ്ങനെ കാരണം ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതാണ്. നീയാണ് അവനെ ചീത്തയാക്കുന്നത്. ഷുഗർ താഴുമ്പോ കിടന്ന് പറക്കരുത്. സോറി കേട്ടോ. മേഗ സോറി, നമുക്ക് ഈ പ്ലാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. സുമി ഇന്ന് രാവിലെ വീട്ടിലൊരു കത്തൊക്കെ എഴുതി വെച്ചിട്ട് ഏതൊരുത്തിൻ്റെ കൂടെ ഒളിച്ചോടി പോയേക്കോ. ഞാനും മാമാരും കൂടി ഇപ്പൊ അവളെ തപ്പി ഇറങ്ങിയതാ. ഇനി ഇതൊക്കെ ഒന്ന് സോൾവ് ആയിട്ട് നമുക്ക് ഇറങ്ങിത്തിരിക്കാം. ഏ നീ ഒന്ന് വീട്ടിലേക്ക് പോവും, വിശദമായിട്ട് ഞാൻ വന്നിട്ട് പറയാം. നീ തൽക്കാലം ഒന്ന് വീട്ടിലേക്ക് പോവും. അയ്യോ അതില്ലായിരുന്നു കടയില്. പട്ടി ചന്തക്ക് പോയതുപോലെ പോയിട്ട് വന്നു, കഷ്ടം. ഓരോന്നൊന്ന് കേറിക്കോളും, മനുഷ്യന് പണിയുണ്ട്. ഈ ബസിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ഏതാ? ഇത് മംഗലപുരം വരെ ഉണ്ട്.
കൊച്ചു ബോർഡൊന്നും വായിച്ച് നോക്കണ്ട് ചാടി കയറി ഇരിക്കുവാണ്. ചേട്ടൻ പൈസ കിട്ടിയ പോരെ, ഒരു മംഗലാപുരം കിട്ടിയാ. ബാലൻസ് ഇറങ്ങുമ്പോൾ തരാം കേട്ടോ. ഒരു സിഗരറ്റ് കെടുത്തേ. സാറേ ബാക്കി ഏ നേരെ വലിക്കുമെന്ന് അത് പബ്ലിക്കായിട്ട് വലിച്ചു പോവും. അതവസ്ഥ താനായിരുന്നല്ല അവളുടെ മീഡിയേറ്റർ. സകലതിനും കൂടെ നിന്ന് വളം വെച്ച് കൊടുത്തപ്പോ ലക്ഷ്മണൻ നിങ്ങൾ എന്താ ഇത് മാത്രം അറിയാതെ പോയത്? എടോ, അവളെടുത്ത് ചാടിയിരിക്കുന്നത് വലിയ അപകടത്തിലാ. ഇനി വെച്ച് വൈകിപ്പിക്കരുത്. താനാ സൈബറിലെ മനോജനെങ്കിൽ വിളിക്ക്, എന്നിട്ട് മൊത്തം ഡീറ്റെയിൽസ് ഇങ്ങ് എടുക്ക്. നേരത്തോടെ നേരം ചത്ത് പണിയെടുക്കാണ്ട് ഈ വണ്ടി ഇനി അനങ്ങോ എന്ന് എനിക്കോ എന്നുള്ള റെയർ ആക്സിന്ന് ഒരു കടകട ശബ്ദം കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞ ഇതൊന്നും അല്ല. ഒരു 10 മിനിറ്റ് ഡിപ്പോ ഇനി ഇപ്പൊ ആള് വരും. ഞാനേ പഴയ മെക്ക ഒരു മാറുന്നു. പിന്നെ നിങ്ങൾ ഈ നടു റോഡിൽ ആള് നിർത്തി വരിപ്പിക്കാൻ ഡിപ്പോ നേരത്തെ വണ്ടി വിളി. നമ്മുടെ ഒന്നും സമയത്തിന് ഇവർക്കൊന്നും ഒരു വിലയില്ല. അതിന് വേണ്ടി നീ സംസാരിക്കും. എനിക്ക് ചെന്നിട്ട് നൈറ്റ് ഷിഫ്റ്റ് കയറാളേ. അതെ ഇതുവരെ നടക്കുവോ? ഇതെന്നതാടാ ഓർഡിനറിയോ? കണ്ടടത്തൊക്കെ നിർത്തുന്നുണ്ടല്ലോ. അതെ ബ്രേക്ക് ഡൗൺ ആണ്. ലേഡീസ് ഫസ്റ്റ്. അഞ്ചുപേരാണോ? രണ്ടുപേരുണ്ട് മാമ്മാരാ. നീ വന്നാലും നിൽക്കാതിരിക്കട. ബാക്കിൽ സീറ്റ് ഉണ്ടല്ലോ. ഞാൻ ഇവിടെ നിന്നോളാം. നീ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കും. നല്ലൊരു സൗന്ദം കള്ളാടാ. ഈ ഹിപ്പി ക്ലാസ്മേറ്റാ. സംസാരിക്കാൻ തുടങ്ങിയ ഒരു ശല്യ നിർത്തില്ല. എന്ത് മനസ്സിലായോ ഫ്രാങ്കോ? എത്ര ആളെ കണ്ടിട്ട്? ഞാനേ ഗ്യാസ് തീർന്നു. ഗുളികയിലുണ്ടോ? ആദ്യ കയറിയതാടാ. അവിടെ സേതു. അതിനിപ്പോ ഞാനെന്ത് വേണം? ഓ അപ്പോ നിങ്ങൾ തമ്മിൽ ഇപ്പോ ഞങ്ങള് ബ്രേക്കപ്പ് ആയി. ഓ റിയലി? ഐ മീൻ ഐ ആം സോ സാഡ്. ഓ പാതാണ് മോണ്ട ബബിൾ ഗം വിഴുങ്ങിയ കോഴി പോലെ. ദാ നീ ഇവിടെ ഇരിക്ക. അടുത്ത സ്റ്റോപ്പിൽ നിർത്തുമ്പോഴേ ഒരു നാരങ്ങ വാങ്ങി മണപ്പിച്ചാ മതി. അല്ല ഇല്ലാത്തതുണ്ട്. മേഘ മേഘ തരി ഇട്ടുന്നോളൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. സ്ട്രെസ് എടുക്കണ്ട, റെസ്റ്റ് എടുത്തോളൂ. സാറേ ഞങ്ങൾ അവന്റെ വീടിന്റെ മുമ്പിൽ നിൽക്കുക. ഇന്റർനെറ്റ് ഹിസ്റ്ററി വെച്ച് അവൻ തന്നെ ഉറപ്പാ. എങ്കിലും ഒന്ന് കൺഫേം ചെയ്തേര്. ശരി സാർ. Mm-hmm.
ഇവിടെ ആരും ഇല്ലേ? ദേവകി, ഞങ്ങളെ വില്ലേജ് ഓഫീസ്. ഈ വീട്ടിലെ അംഗങ്ങളുടെ പേരും വിവരവും ഒന്ന് പറയൂ. എന്തുവാ? അല്ല, ഞങ്ങളെ വില്ലേജ് ഓഫീസിൽ നിന്ന് സെൻസസ് എടുക്കാൻ വേണ്ടി വന്നാ. ഇന്നാളല്ലേ ഒരു സെൻസസ് അങ്ങോട്ട് കഴിഞ്ഞ, പിന്നെ ഇപ്പൊ എന്തുവാ? ഇതല്ല, ഈ പഞ്ചായത്തിലെ കക്കൂസുകൾ ഇല്ലാത്ത വീടുകളിൽ കക്കൂസ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ടാ. ഇവിടെ കക്കൂസൊക്കെ ഉണ്ട്. അയ്യോ, അങ്ങനെയല്ല, ഇതിന്റെ റിപ്പോർട്ട് നമുക്ക് അവിടെ കൊടുത്തേ പറ്റും. നിങ്ങളുടെ പേരെന്താ? പേര് സഹദേവൻ. വീട്ടിൽ എത്ര പേരുണ്ട്? ഇവിടെ ഞങ്ങൾ അഞ്ചു പേര്. ഞാനും പെമ്പറനൂരും മോനും മോളും പിന്നെ അച്ഛനും ഉണ്ട്. എല്ലാവരും ഒന്ന് വിളിക്കേ, ഈ ഫോമിൽ ഒന്ന് ഒപ്പിടണം. തരത്തില്ല ചേടാ, ഈ കക്കൂസ് വരുന്നതിന് അവരുടെ ഒക്കെ ഒപ്പം തന്നെ. പിന്നെ മോനിവിടെ ഇല്ല, ദൂരെ മോനോട് പോയി, ദൂരെ ഒരു കല്യാണത്തിന് പോയേക്കോ. ഏത് കല്യാണം? അപ്പൊ അവനെയോ പറഞ്ഞത് മതമില്ലാതെയും രണ്ടായതുകൊണ്ട് പറ്റത്തൊന്നും രജിസ്റ്റർ ചെയ്യാൻ ഒക്കത്തില്ലെന്ന്. അല്ലയോ? ഞാനേ ഒന്ന് ടോയ്ലറ്റ് പോയിട്ട് വരാം, മൂത്രിക്കാൻ മുട്ടും. എന്നാ ഞാനും വരാം. അല്ല, ഞാൻ ഒറ്റക്കോക്കോളാം, കൂട്ടുവേണ്ട. കൂട്ടുവരുന്നതല്ല, എനിക്ക് മുള്ളണം. നീ കണ്ടിട്ടില്ലേ, യാത്ര പോകുമ്പ് ആരേലും മുള്ളണം എന്ന് പറഞ്ഞാൽ നമുക്ക് മുള്ളം മുട്ടും. അത് എന്തൊരു പരിപാടിയാണ്. ഓ, ഭാഗ്യത്തിന് ഇത്തിരി വൃത്തിയുണ്ട്. നീ മുള്ളുന്നില്ലേ? നീ വന്ന് ഒരു കാര്യം പറയട്ടെ. കൈയെടുത്തടാ. എടാ, നിങ്ങൾ ഇങ്ങനെ വെറുതെ തല്ലുണ്ടാക്കല്ലേ, പ്ലീസ്. അല്ല, ഉള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ വീണ്ടും പറഞ്ഞ് വഷളാക്കല്ലേ. ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചില്ല. എന്ത് ചില്ലാവാൻ? മേഘിച്ചില്ലേ, അനുവദിച്ചില്ല. എടാ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഡീൽ ചെയ്തോളാം. അല്ലേ, പിന്നെ ഒരു കൂട്ടുകാരനാന്ന് പറഞ്ഞ എന്ത് കാര്യം? നീ ഇവിടെ ഇരിക്കേ, ഇരിക്കേ, പോരാ. എന്ത് പ്രശ്നം? തലക്കുറച്ച് പ്രശ്നം. ഇതൊക്കെയാണ് കൂട്ടുകാര്. എന്റെ മേഘ, മംഗലാപുരം വരെ ഇതുപോലെ ഞാൻ മാനേജ് ചെയ്തോളാം. പിന്നെ ശരിയാ, ദേഷ്യം ഉണ്ടാവും. മേഘ കുറച്ച് വേഗം നടന്നു. പത്ത് മിനിറ്റ് പറഞ്ഞു പറയണ്ടെ ചേട്ടാ. എടാ സേതു, നീ ഇത് എവിടെയായിരുന്നു? അല്ല, മാമനെവിടെയായിരുന്നു? എടാ, ഒരു തെണ്ടി എന്നെ അകത്തിട്ട് പൂട്ടിട്ട് പോയി. എന്നിട്ടെന്ത്? വേറൊരു തണ്ടി തുറന്നുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി. അല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. ഇരിക്കി. ഓ, ഇല്ലാത്ത മനുഷ്യൻ വരെ.
സാർ സംഭവം കിട്ടിയിട്ടുണ്ട്. ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം എടുത്ത് ഉപയോഗിച്ചാൽ മതി സാർ. അല്ലെങ്കിൽ താൻ എൻ്റെ ഒരു കോപ്പി എടുത്ത് എസ് ഐ മല്ലപ്പയ്ക്ക് അയച്ചു കൊടുക്കും. ശരി സാർ. അപ്പം നേരെ മംഗലാപുരം. മംഗലാപുരം എത്തിയോ, എല്ലാരും ബാഗൊക്കെ എടുത്തോണേ. ഓ, ഞങ്ങൾക്ക് മനസ്സിലായി മംഗലാപുരം എത്തിയെന്ന്. താൻ പറയേണ്ട കാര്യം മേഘ, ബാഗ് ഞാൻ പിടിക്കണം. വേണ്ട, വേറെന്തെങ്കിലും വേണ്ട. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? ഓട്ടോ വിളിച്ച് പോവാ. വാ, എന്താ പിടിക്കാം? മേഘ പോണ്ടടുത്തേക്ക് തന്നെയാണ്. എനിക്ക് പോണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയാലോ? തനിക്ക് എങ്ങോട്ടാ പോണ്ടേ? കുതിരുളി. ഓ, അങ്ങോട്ടാണോ? അണ്ണാ, ഈ ഡോക്ടർ ഷെട്ടി കോളേജ് കദ്രി പണല. സരി സരി, കൂത്തുകൊള്ളി സാർ. ഓ, ഷെട്ടി കോളേജ് എത്ര തന്നെ. മംഗലാപുരം പോലും, മംഗലാപുരം. ഞാൻ അവളുടെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞതാണ്, അവിടെ പന്തളം NSS കോളേജിന് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാം. അയ്യോ മാമ, ഇതൊരു ഫാമിലിക്ക് നിക്കാൻ പറ്റിയ സെറ്റപ്പ് ആയിട്ട് തോന്നില്ലല്ലോ. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് നോക്കിയാലോ? ഫാമിലി അതൊരു നമ്മള് മാത്രല്ലോ.
എടാ ഇവിടെ നിന്നെ ആരും റേപ്പ് ചെയ്യാൻ ഞാൻ നോക്കിക്കോളാം. എടാ മാത്രമല്ല ഇവിടെ ആകുമ്പോൾ 250-300 ഒതുങ്ങും ചെയ്യും. നിങ്ങൾ വന്നേ കുറച്ചുകൂടെ തപ്പിയാ നല്ല വർക്കത്തുള്ള ഒരു ഹോട്ടൽ കിട്ടിയാല് ആരോട് പറയാ. ആ എന്നാ നമുക്ക് തപ്പിയാലോ. എടാ ഇതാകുമ്പോ കോളേജിന് അടുത്തല്ലേ, പിന്നെ പാതിരാത്രി ഇനി 5-star ഹോട്ടലിൽ നിന്ന് നടക്കല്ലേ, അതിനാണല്ലോ വന്നത്. നീ വന്നേ അങ്ങേര് ഇങ്ങനെ വരുന്ന പറയാ. മാഡം ഈ ലോഡ്ജ് ബേക്കാ? ഹത്രദല്ലേ ഹോട്ടൽ ഡ്രീംസ് ലോഡ്ജ് ഇതെ, അല്ലിഗ് ഹോണ്ണവാ? വേണ്ട. എന്താ ഡ്രീംസ്? മേലെ 104 റൂം. ഓ സാർ ഒരു മിനിറ്റ്. ആ ഇത് മനസ്സിലായില്ലേ, നമ്മുടെ ഉറക്കത്തിന്റെ കാര്യം തീരുമാനമായി. ഓ ബാപ്പു നടക്ക്. ഇവിടെയൊക്കെ ഇപ്പോഴാണെന്ന് തോന്നുന്നു ഓണം. ഓണമല്ല ദസറ, നവരാത്രി തുടങ്ങിയ പിന്നെ 10 ദിവസത്തേക്ക് ഓമാരുടെ അയ്യര് കളി. നാട്ടിലെ പുലികളി പോലെ വെറുതെ കൊടവയറട്ടിളക്കുന്ന പരിപാടി അല്ലത്, നല്ല തികഞ്ഞ അഭ്യാസികളാ. ഓ അഭ്യാസി തേങ്ങാ കൊല്ല. ഇതാണോ മുറി? എക്സ്ക്യൂസ് മീ, നീഡ് വൺ റൂം. എസറു എന്ത്? Name and address. Cheta, clean room please. Please. Deluxe room. Special for deluxe. Das edu, nee kulikkunda? Maamam kulichu, naan pinne kulichu. Ah. Kadakkana kadappu da, vettiitta vaala pole. എന്താ നമ്മ ഏരിയാ ബന്ദ് ഹുലിവേഷ മാഡച്ചു ധൈര്യ ബന്ത നിങ്ങ ഏരിയാ ഏരിയാ നിമ്മ ഹെസ്റ്റൽ ബർദ്ദിദ്യാ ಏರಿಯಾ ಗಿರಿಯಾ ಏನಿಲ್ಲ ಊರೆಲ್ಲ ನಮ್ದೆ. ಏ ಬಟ್ಟಿ ಮಗನೆ, ನಮ್ಮ ಏರಿಯಾಗೆ ಬಂದು ನಮ್ಮ ಹತ್ರನೇ ಆನ್ಸರ ತೋರಿಸ್ಕ್ಯ ಬಿಡ್ರೋ. ಏ ಗೇಟ್ ಕ್ಲೋಸ್ ಮಾಡ್ರೋ, ತಪ್ಪಿಸ್ಕೋ ಬಾರ್ದು. ಬಿಡ್ರೋ ಇಲ್ಲ ಇದ ನನ್ನ ಮಗ. ಸಾರಿ ಸಾರಿ. Thank you, brother. Hey, Nadia. Hello. Hey, yaar adu udike gottila maraya. Tumba chanagide maraya. Mega, nide endu uddesha irangi porappetta? നിന്നെ വിശ്വസിച്ചിട്ട് എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചിട്ടില്ല ഇറങ്ങിയത്? ഒച്ച വെക്കല്ലേ, ഞാൻ നിന്നോട് വീട്ടിൽ പോവാൻ പറഞ്ഞല്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ എന്ത് തരം തിരിച്ച് വീട്ടിലേക്ക് ചൊല്ലും ചെയ്തു? നമ്മുടെ മുന്നിൽ ആകെ ഉണ്ടായിരുന്ന വഴിയത്. നീയല്ലേ പറഞ്ഞ വീട്ടുകാർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നു, നീ ചെന്ന് പറഞ്ഞു നിന്റെ മാമ്മമാരോട്. എല്ലാവർക്കും വേണ്ടി ലൈഫ് കോംപ്രമൈസ് ചെയ്ത് ഞാൻ മടുത്തു. നിനക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞു, ഞാൻ പറയാം. എന്റെ പൊന്നു മേഘ, നീ ഇപ്പൊ ചെന്ന് അവരോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചൊരു തീരുമാനം എടുക്കും. ഐസ് വെട്ടിലായിരിക്കും എന്നെ വീട്ടിലെത്തിക്കുക. സാർ ഐസ് വാട്ടറോ? ആ എന്തോക്കിക്കേടോ, പോടോ പോടോ പിടിച്ച്. എല്ലാ അൽക്കുളത്തുള്ളൂടെ ഉണ്ട്. അതെ, ഇപ്പൊ എന്റെ തലയിൽ ഒന്നും വരുന്നില്ല. നീ എനിക്ക് ഈ ഒരു രാത്രിയും കൊടുത്താ ഞാൻ എന്തെങ്കിലും ഒരു ടൈപ്പ് കണ്ടുപിടിച്ചോളാം. എന്താന്ന് വെച്ചാ ചെയ്തോ, പക്ഷെ നാളെ രാവിലെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ മാമാരുടെ അടുത്ത് ഞാൻ കാര്യങ്ങളെല്ലാം പറയും ഉറപ്പൊക്കെ. അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല, അത് രാവിലെ അവിടെ എനിക്ക് മുമ്പേ നിന്നെ ഒന്ന് കണ്ടോളാം. നീ ഇപ്പൊ തൽക്കാലം റെസ്റ്റ് എടുക്ക്, ബിജുമാമൻ ഇപ്പൊ ഇറങ്ങും.
മേഘ, നീ വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. നീ തൽക്കാലം ഡോറിൽ ഒക്കെ കിടന്നുറങ്ങാൻ നോക്ക്. ആരും ഒന്ന് വിളിച്ചാലും തുറക്കാൻ നിൽക്കണ്ട. പിന്നെ ഫോൺ കളഞ്ഞല്ലോ അല്ലേ? ആ കുറ്റി ടൈറ്റായിട്ട് ഇട്ടോ. ഈ മുപ്പല്ലിയൊന്നും വെച്ച് എനിക്ക് കഴിക്കാൻ ഒക്കില്ലടാ. ഇവനെന്താ ഈ വായി നോക്കിക്കൊണ്ടിരിക്കണേ ഇടക്കിടക്ക്? കഴിക്കടാ. എന്താന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ നാളെ രാവിലെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ മാമാരുടെ അടുത്ത് ഞാൻ കാര്യങ്ങളെല്ലാം പറയും. ഉറപ്പും എന്നെ മനസ്സിലായില്ലേ? സുമിയുടെ കോളേജ് മീറ്റ് മേഘ. ആ സുമിയുടെ കോളേജ് മീറ്റ് മേഘ. മാമ, ഇത് സുമിയുടെ ക്ലോസ് ഫ്രണ്ടാ. ഹായ് അങ്കിൾ. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, അവൾ എന്നോട് ഇങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ലല്ലോ, ഒരു പ്രേമമുള്ള കാര്യം. ശേ, ഇനിയിപ്പ എന്താ ചെയ്യാ? ഞാനും കോളേജിലേക്കാ. എന്റെ ഫീസിന്റെ ഡ്യൂ അടയ്ക്കാനുണ്ടേ, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. മേഘയ്ക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞങ്ങളും കോളേജിലേക്ക് വന്നോട്ടെ. നിങ്ങൾക്കാവുമ്പോ കോളേജ് വിശദമായിട്ട് അറിയാലോ. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്ത് ബുദ്ധിമുട്ട്? കോളേജ് പോലെ. ഗുഡ് ഐഡിയ.
കൊച്ചിനെ നല്ല കണ്ടുപരിചയുണ്ടല്ലോ. മോളെ മോളെ, ഇന്നലെ ഞങ്ങൾ വന്ന ബസ്സിലെ മോളുണ്ടായിരുന്നു. എന്ത് ഹില്ലില്ല, ഞാൻ ഇവിടെ എനിക്ക് നല്ല, ഞാനും ഇന്നലെ നാട്ടിൽ നിന്ന് കയറിയതാ, കായംകുളം എക്സ്പ്രസ്. ആ അങ്ങനെ വരട്ടെ, എനിക്ക് നല്ല മുഖപരിചയമുണ്ട്. നിങ്ങൾ അതിലുണ്ടായിരുന്നു കണ്ട, പോവാ ഫോട്ടോ. സൈബി മോള് വരെ ഒന്ന് പോയാലോ, ഞാൻ പെട്ടെന്ന് ഇറങ്ങിയോണ്ട് ഡ്രസ്സൊന്നുമില്ല. നിനക്കൊന്നും എടുക്കാനല്ലേ? എന്തോ ഉണ്ടായിരുന്നു. ക്യാഷ് ആയിട്ട് എന്റെ അടുത്തുണ്ടാവില്ലേ? എന്റെ കാർഡിന് എന്തോ ഒരു ചെറിയ പ്രശ്നം. അതൊക്കെ ഉണ്ട്. നീ ആദ്യം ഒന്ന് പോയി കുളി, ഞാൻ റെഡിയാം. സി ക്ലാസ്സാ, ഏതാണല്ലോ ഇത്? വിന്റേജ് മോഡലാ. എന്തുവാ, എന്നെ പറ്റി? അയാൾ എന്റെ നാട്ടുകാരനാ, പോലീസിലാ. അത് വേറെ ആരെങ്കിലും ആയിരിക്കും. ഇവിടെ എനിക്ക് ഉറപ്പാ, എന്റെ വീടിനടുത്തുള്ള ലൈബ്രറി ഒക്കെ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ളത് എങ്ങനെ പണിയായെന്നാ തോന്നുന്നേ. ഒരു കാര്യം ചെയ്, ഞാൻ ഒന്ന് താഴത്തോട്ട് ഒന്ന് നോക്കിയിട്ട് വരാം. നീയേ, നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഒന്നൊരു പാക്ക് ചെയ്ത് വെച്ചോ. ഒരു ചെക്കനും പെൺകുട്ടിയും ഇന്നലെ ഇവിടെ ഒന്ന് റൂം എടുത്തായിരുന്നു. മലയാളി കപ്പിൾ സാർ. ഇതാണ് പെൺകുട്ടി. എടി, നീ പറഞ്ഞോളാ, നമ്മളെ തപ്പി തന്റെ അവന്മാരെ വന്നേക്കുന്നത്. നീ പെട്ടെന്ന് ഇറങ്ങി. ഗൊത്തില്ല സാർ, എന്നെ വേറെ റിസപ്ഷനിസ്റ്റ്. ഞാൻ ഒത്തു മോർണിംഗ് ബന്ധ. പെട്ടെന്ന് വന്നേ. റൂം നമ്പർ 204 ഇതാരേ സാർ, ഒന്ന് മലയാളി കപ്പിൾസ്. നീ വരുന്നുണ്ടോ? എന്റെ വീട്ടുകാർക്ക് പോലീസിലൊക്കെ നല്ല പിടിയാലേ. പെട്ടെന്ന് ജെറ്റി പോലും ഇട്ടിട്ടില്ല. എന്തായാലും മോള് കൂടെ വന്നത് നന്നായി. നീ പഠിച്ച കോളേജല്ലേ, ഇനി വഴി ചോദിച്ച് നടക്കണ്ടല്ലോ. ചേട്ടാ, നമുക്ക് ആദ്യം പയ്യനെ പറ്റുമെന്ന് തിരക്കാം. മോളെ, പ്രിൻസിപ്പൽ റൂം എവിടെയാ? നേരെ അതെ, നേരെ പോയി സ്റ്റാച്ചു ചുറ്റി ഇടത്തോട്ട്. ഇങ്ങോട്ടോ? കൊല്ലം ആറായി, ഫസ്റ്റ് ഇയർ പോലും പാസ്സായിട്ടില്ല.
കോഴ്സ് തുടങ്ങിയതിനു ശേഷം അലക്സിനെ അന്വേഷിച്ച് ഇവിടെ ആരെങ്കിലുമൊക്കെ വരുന്നത് ആദ്യം. എന്തൊക്കെയായാലും അവൻ കോളേജിനുണ്ടാക്കി വെച്ചിട്ടുള്ള നഷ്ടങ്ങൾ മൊത്തം പൈനടച്ചിട്ട് പോയാൽ മതി. 76,000 രൂപ. ഇത് വാർഡിന്റെ ബാത്റൂമിൽ ചേരെ തുറന്നു വിട്ടേന്. ഇത് എന്റെ കാറിന്റെ കാറ്റ് അയച്ചു വിട്ടേന്. ഹാപ്പി ദസറാ സാർ. മീറ്റിംഗ് ടൈം ആയി സാർ. അവർക്ക് സാർ, അതിന് ഞങ്ങളാ ചെക്കൻ്റെ വീട്ടുകാരൊന്നുമല്ല, അവൻ ഞങ്ങളുടെ നാട്ടിലും കുറെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വന്നത്, അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്ന. ഓ അങ്ങനെയാണോ? എങ്കിൽ പിന്നെ ഇവിടെ അന്വേഷിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവൻ കോളേജിൽ വരാറിയില്ല. അവൻ്റെ കുറച്ച് സുഹൃത്തുക്കള് പി ജി ഹോസ്റ്റലുണ്ട്, അവിടെ പോയി അന്വേഷിച്ചാൽ ചിലപ്പോൾ അവനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റും. വലത്തോട്ട് തിരിഞ്ഞ് വേണ്ട സാർ, വഴി ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. മോക്കിനി എപ്പഴാ ബസ്? രാത്രി യാത്ര ചെയ്ത് ശീലമുണ്ടോ? നിങ്ങൾക്ക് അല്ല ശീലിക്കേണ്ടത്. എന്ന് വെച്ചാല് നിങ്ങളുടെ അനന്തരവള്ളി ചാടി പോയിട്ടുള്ളത് നല്ല മുട്ടൻ പൂവങ്കുഴയുടെ കൂടെയാണെന്ന്. എന്റെ ബ്രോ, ഞാനവനെ കണ്ട് 3-4 മാസമായി. അല്ല, ഞാൻ അവന്റെ ഫ്രണ്ടാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? എന്താ പ്രശ്നം? നിങ്ങള് പോലീസിലാണോ? എന്റെ മക്കളെ ഞാൻ പോലീസും പട്ടാളൊന്നുമല്ല. അല്ല, പോലീസ് ആണെങ്കിലും ഒരു കുഴപ്പമില്ല, ഇവിടുത്തെ പോലീസുകാരൊക്കെ ഞങ്ങളുടെ അമ്മയുകാരാ. അവനെ തപ്പി വന്നു വന്ന് അവരിവിടുന്ന് ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ചിട്ടാ പോവാറ്. അതെ, എന്റെ പൊന്നു മക്കളെ, അവൻ പോവാൻ സാധ്യതയുള്ള ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ പറ. അവനെ കാണാതെ ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റത്തില്ല. ഇനി എന്തെങ്കിലും വിവരം കിട്ടണമെങ്കിൽ പബ്ബി ചെന്ന് അന്വേഷിക്കേണ്ടി വരും. പക്ഷെ അവിടെ മൊത്തം അവന്റെ സ്റ്റോൺ ആ ഗ്യാങ്സ്. അതെന്തുവാ എന്ന് വെച്ചാ, കൊക്കൈനും കഞ്ചാവും ഒക്കെ അമൃതാഞ്ചം വലിച്ചേറ്റുന്ന പോലെ വലിച്ചേറ്റുന്ന ടീംസാ. അവിടെ പോന്നേ കൊള്ളാം, എന്തേലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാ അവന്മാർ വലിച്ചീറ് ഒട്ടിക്കും. സത്യം എടോ, എന്ത് റിസ്ക് എടുക്കാനും റെഡിയാ. അവസ്ഥ ഇപ്പൊ അതാ. ആ സ്ഥലം പറഞ്ഞ സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബെൽമട്ടല്ലേ ജീപ്പ്. ട്യൂസ്ഡേ നൈറ്റ് അല്ലേ, അപ്പം കപ്പിൾസിനല്ലേ എൻട്രി ഉള്ളൂ. പക്ഷേ ഇവർക്ക് കയറി പോവാം. ആ അത് പറ്റും. പിന്നെ ഈ കല്യാണത്തിന് പോകുന്ന പോലെ മുണ്ട് കൊടുത്തോണ്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവന്മാരത് വലിച്ചൂരി തല കിട്ടും. വല്ല ജീൻസോ പാൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് പോ. അധികം ഫോർമലും ആവണ്ട, അധികം ക്യാഷലും ആവണ്ട. ഒറ്റക്ക് പോണ്ട, ഇത്രയും വൈകിയില്ലേ? ഓ അത് സാരില്ല, ഇങ്ങനെയൊക്കെയല്ലേ ശീലാവുന്നത്. ശരിയാ, പക്ഷെ ഒരു മിനിറ്റ് മോളെ, നീ മറുത്തൊന്നും പറയരുത്. ഇത്തരം സഹായം ചോദിക്കാനുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലെന്നറിയാം. പക്ഷെ അവന്മാർ പറഞ്ഞു കേട്ടില്ലേ, ഈ കപ്പിളായിട്ട് മാത്രമേ അകത്തേക്ക് കയറ്റിവിടൂ. ഇനി അതിനുവേണ്ടി ഒരു പെണ്ണിനെ തപ്പി നടന്ന് നാട്ടുകാരുടെ തല്ലും കൂടെ മേടിക്കാൻ വയ്യും. അതുകൊണ്ടാ മോളെ, നീ സുമിയുടെ കൂടെ പഠിച്ചതല്ലേ, അവളെ ഓർത്തെങ്കിലും ഞങ്ങളുടെ ഒപ്പം വരണം അല്ലേ? അതെ. ശരി എന്നാ പോ. Don't worry, Robin. It won't take more than a day. Sir, Mohku on the message. Try and go. എന്നാലും ഇതൊക്കെ ഉള്ളതാണ് മോളെ, അവൾ
അവൻ ഇത്രയ്ക്ക് വലിയ കുഴപ്പക്കാരനാണോ? പിന്നെ എന്നെ തന്നെ റാഗിംഗ് എന്ന് പറഞ്ഞ് എത്ര പ്രാവശ്യം പ്രപ്പോസ് ചെയ്യാൻ വിളിച്ചിട്ടു. അവനൊരു ഇന്നസെന്റ് ഫേസ് ഉണ്ട് അങ്കിൾ, അതിലെ ഈ പെമ്പിളറൊക്കെ വീണ് ചില ചക്കന്മാരുടെ പരിപാടി ഇതൊക്കെ തന്നെ. അതാണോ നിങ്ങൾ പറഞ്ഞ ഇന്നസെന്റ് ഫേസ്? മകള് അവന്റെ മോന്ത, എനിക്ക് കള്ള ലക്ഷണമാണ് തോന്നിയത്. 46 സൈസിലെ 2 ടീഷർട്ട് വേണം, ഈ പബ്ബിലൊക്കെ പോപ്പ് ഇടാൻ പറ്റും. മോളെ ഇതൊന്ന് ഇവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുത്തേ. ചേട്ടാ മനസ്സിലായി മനസ്സിലായി ചേട്ടാ. അല്ല നിങ്ങൾക്ക് എടുക്കണ്ടേ? ഞങ്ങൾക്ക് പറ്റിയത് അപ്പുറത്തെ കടയിലുണ്ട്. ഓ അവിടെ നിന്ന് എടുക്കാം. അതെ, മാമന്മാരാണെങ്കി ഇപ്പൊ ഇല്ല, ഇവിടെ നിൽക്കുന്നവർക്കാണെങ്കി ഭാഷ അറിയില്ല. നിനക്ക് ചീത്ത വിളിക്കണെങ്കി വിളിച്ചോ. എന്തിനാ? അതെ, ഇന്നലെ നിന്റെ കൂടെ വലിഞ്ഞേറി വന്നത് എനിക്ക് വേണ്ടി മാത്രാന്ന് വിചാരിക്കാതിരുന്നാ മതി. മേഘ, ദൈവത്തിനാണ് ഈ നിമിഷം നിന്നെയും കൊണ്ട് ഞാൻ മുങ്ങിയത്. പക്ഷെ നീ കേട്ടല്ലേ അലക്സിനെ പറ്റി? സുമിയെ കണ്ടുപിടിക്കുന്നവരെ നീ എങ്ങനെയാലും ഒന്ന് കൂടെ നിന്നത്. സേതു, സുമി എന്റെയും സിസ്റ്ററാ. സുമിയെ കണ്ടുപിടിക്കേണ്ടത് എന്റെയും കൺസേൺ അല്ലേ? ഇതിപ്പോ നീ ഇപ്പൊ സുമിയെ കണ്ടുപിടിക്കാണ്ട് എന്നെയും കൊണ്ട് ആ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കാര്യം നടക്കില്ലെന്ന് എനിക്കറിയാം. ആ ബോധമൊക്കെ എനിക്കുണ്ട്. ബൈയാ, ഇത് പാക്കേജ്. ഞാൻ എന്റെ കയ്യിലുള്ള എന്തെങ്കിലും ഇട്ടോളാം. അവസാനായിട്ട് എന്തെങ്കിലും മേടിച്ചെന്ന് എന്നാന്നോലും എനിക്ക് ഓർമ്മയില്ല. ചുമ്മാ ഇരിക്കും മാമന്മാരെ. പോവാൻ പറ ചേട്ടാ, ഇതെടുത്തു. എടി, ഈ സമയത്ത് നീ എങ്ങോട്ട് പോണെന്ന് നീ പറയുന്നേ? ആവശ്യമുള്ള സാധനം എടുത്തു ഞാൻ പറഞ്ഞ കാശിന്റെ കാര്യം അല്ലെ നിന്റെ തുണിയും പണിയും കോപ്പൊന്നും അല്ല. ബഹളത്തിന്റെ ഇടയിൽ വിട്ടുപോയതാ? മേഡത്തിന്റെ ഇടയിൽ വിട്ടുപോയി. ഇനിയിപ്പോ എവിടെ ചെന്ന് റൂം എടുത്താലും ഇതൊക്കെയാവും അവസ്ഥ. ഈ മംഗലാപുരം അത്ര വലിയ സിറ്റി ഒന്നല്ല, ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ നമ്മൾ ഈസി ആയിട്ട് തപ്പി കണ്ടുപിടിക്കാം. അതുകൊണ്ടാ പറയുന്നേ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തോട്ട് പോവാൻ വാ. ഫ്രണ്ട്സ്? ഞാനൊന്നും പറയുന്നില്ല. ഇന്നൊരു രാത്രിത്തെ കാര്യമല്ലേ ഉള്ളൂ, എന്നിട്ട് നാളത്തെ കാര്യം നാളെ നോക്കാം. നമുക്ക് വല്ലതും പ്ലാൻ ചെയ്യാം. നിനക്ക് ഈ സിറ്റിയില് നിന്റെ ഈ ചൊറിഞ്ഞ ഡയലോഗ് ആയിട്ടോണ്ടിരിക്കാണെന്ന് എനിക്ക് വയ്യ. ഞാൻ എന്നാലും അങ്ങോട്ട് പോവാ, നീ വരുന്നോണ്ടേ വാ. അല്ലല്ലേ, ഇതോ ഹൈവേയിലോട്ട് കയറിയുന്നോ? നാട്ടിലോട്ടുള്ള വല്ല വണ്ടിയും കിട്ടും. നീ വരുന്നുണ്ടോ? മേഘ ഇങ്ങനെ നടന്നു വരുന്നു, ഞാനിവിടെ ഇങ്ങനെ, അവളിങ്ങനെ നടന്നു വരുന്നു, ഞാനിവിടെ ഇരിക്കുന്നു, എന്നിട്ട് ഞാനിങ്ങനെ പതി. ഏതാണ് ഈ കറുപ്പിട്ട കൂറ? അതെ, സംവരണം ചെയ്തിരിക്കുന്നു. ഹേ മേഘ, റീസ്റ്റ് ദ കഫേ, വേർ ആർ യു? 4 ക്വസ്റ്റ്യൻ മാർക്ക്. ഹാർട്ട് അയച്ചാലോ? വേണ്ട, നേരിട്ട് കൊടുക്കാം. മേഘ, വേർ ആർ യു? 4 ക്വസ്റ്റ്യൻ മാർക്ക്. ഗ്രീൻ ഷെയർ. ഹാക്കറാണോ ഫാദറാണോ? അമ്മാ, അങ്കിൾ, അവര് ബ്രേക്കപ്പ് ആയി. നാളെ അവൾ എന്നോട് പറഞ്ഞത് ഞാൻ വേറെ എന്ത് ചോദിക്കാനാണ്? എന്റെ അടുത്ത് വെളച്ചിലെടുത്തല്ലോ. വെളച്ചിലല്ല, സത്യമാണ്. മാത്രമല്ല, ബസ്സിൽ അവൾ ഒരു സീറ്റിലും സേതു മാമാര് വേറെ സീറ്റിലും ഇരുന്നത് ഇത്രയും എനിക്കറിയാം. ലക്ഷ്മണ, നോക്കിയെടുക്കാതെ അവരുടെ ഡീറ്റെയിൽസ് എടുക്കണോ? ഒന്നുമില്ല, നമ്മുടെ മേഘ അല്ലേ. സച്ചിന, ആ എരടുള്ളിന് ദപ്പ മാടല്ലേ, കാല അകലം മാടി നിൽക്കോളാ. എഷ്ടു സിലി ഹേളിദ്രോ അർത്ഥ ആകല്ല നിനക്ക്. ഏനോ സൈഡ്? ആ സൈഡ്. ആ ഹുടുകി ആരോ? ഹുടുകി പെണ്ണ്? പെണ്ണാര്? പെണ്ണ്. നൈറ്റല്ല തിരുകാടുത്തിരി? തിരുവാതിരി ഇങ്ങോട്ട് മാറി. Thank you.
നിങ്ങളൊക്കെ ഇത് എങ്ങനെ ഇടുന്നു? ഈ തൊപ്പിയും കൂടെ വെക്കാം, അപ്പൊ കുറച്ച് പ്രായം കൂടെ കുറഞ്ഞു കിട്ടും. അതിന് വല്ല ഹെൽമെറ്റ് വാങ്ങിച്ചു വെക്കേണ്ടി വരും. വേടാ നൂതണ്ട. മിക്കവാറും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ ക്ലബ്ബിൽ കയറാൻ പറ്റൂ. എടാ ഈ വേഷം കൊണ്ടൊക്കെ വെറുതെ ആയി പോവോ? എന്തൊക്കെ ചെയ്താലും സുമിയും ആ ചെക്കനെയും പറ്റിയുള്ള വിവരങ്ങൾ അറിയണം. അതിന്റെ ഇടയിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ആ ക്ലബ്ബിൽ കയറി പറ്റാൻ നോക്ക്. ആ പയ്യന്മാർ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ അതും കുറച്ച് റിസ്ക്കാ. ഇനി അഥവാ അവരവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കയറ്റി വിട്ടില്ലെങ്കിൽ മോള് പോയി വേണം അവളെ സൂത്രത്തിൽ വിളിച്ചിറക്കിക്കൊണ്ട്. എന്തായാലും മക്കളുടെ മൊബൈലും പറഞ്ഞതാ, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളാം. എന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ല. ഇക്കാലത്തും മൊബൈൽ ഫോൺ ഇല്ലാത്ത പെൺകുട്ടികളോ? വളർത്തു ഗുണം. അപ്പൊ നമുക്കിറങ്ങാം. ആരെ കൊന്നിട്ടാണെങ്കിലും സുമിയും കൊണ്ട് നമ്മൾ തിരിച്ചു വരും. ഓക്കെ. മംഗലാപുരത്തെ കോറി റൊട്ടി വാങ്ങിച്ചു തരട്ടെ. എനിക്ക് റൊട്ടി ഭയങ്കര ഇഷ്ടമാണ്. നിനക്ക് കോറി റൊട്ടി ഈ കൊങ്ങിണി ഇടയിൽ കഴിച്ചിട്ടുണ്ടോ? നീ രണ്ടും കൂടെ കുഴച്ചരച്ച ഒരു പരുവത്തില് സ്റ്റേഷനിൽ ചെന്നിട്ട് തരാം കേട്ടോ. സാർ നിങ്ങൾ എന്നെ ഇങ്ങനെ ശബ്ദത്തിൽ കുത്താതാ മൂത്ത മാമന്റെ നമ്പർ ഒന്ന് എടുക്കണേ സാർ. കിടന്ന് പിടയ്ക്കാതറ, നമ്പറൊക്കെ ഇപ്പൊ വരും. എടാ ഇതിന്റെ സിപ്പ് വീഴുന്നില്ലടാ. എന്റെ ചേട്ടാ 150 രൂപയുടെ ജാക്കറ്റ് വാങ്ങിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ? ഇതൊക്കെ ഊരിക്കള, ഇതൊന്നും ആവശ്യമില്ല. ഇവിടെ ഊരിക്കളയാൻ പിന്നെ എന്ത് ചെയ്യും? ഇത് അതൊക്കെ ഇതിൽ നോക്കിക്കോളും. ഇവിടെ വെച്ചാൽ മതി. എങ്ങനെയും അകത്ത് കയറി പറ്റും. കട്ടയ്ക്ക് കൂടെ നിന്നോളണേ. ശരി ശരി. ഏയ്
കപ്പിൾസിനെ മാത്രം കയറ്റി കൊടുത്തുള്ളത് ആ ചെക്കന്മാർ വെറുതെ തള്ളിതല്ലേ. എന്താ പറഞ്ഞ? പോവാ. Oh, that stuff's name was like Chenduvalli. After having that, I was like, I'm going to put it here. That was some trippy yeah. stuff, bro. എവിടെയാടാ പാർട്ടി നടക്കുന്ന പബ്ബുള്ളത്? ടൂസ്ഡേ ആണെങ്കിൽ ജി പബ്ബ് ബൽമട്ട. ബൽമട്ട സർ, ബൽമട്ട. ആ മല്ലപ്പൊന്ന് വിളിക്കേടാ. പറയോ, ഇത് തമാശയല്ല അലക്സേ. നീ നീ ഇപ്പൊ എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇറങ്ങി പോകും. ഞാൻ ഇവിടുന്ന് പോവാ. ഡാ ഞാൻ പോവാ. ഒന്ന് മാറണോ? Yes, sir. Do you know Alex? Sumi? Sumi? Eru, taan endana kariyunne? Oru thendikale vishichu veettukare pattichu enikku idana venam. Ella okay aakkam, than kareyalle. Oh.
എന്റെ പേരെങ്ങനെ അറിയാം? ഞാൻ സേതുവും അമ്മാമാരുടെയും കൂടെ വന്നതാണ്. അവരകത്തുണ്ട്. അവരുടെ ഉണ്ടോ? അയ്യോ എടോ, താൻ പേടിക്കണ്ട, അവരൊന്നും ചെയ്തൊന്നുമില്ല. അവർ രണ്ടു ദിവസം അവിടെ തന്നെ തമ്മിൽ നടക്കുന്നു. ഞാനും കൂടെ ഉണ്ടായിരുന്നു. അല്ല അലക്സ് എന്തി? Sumi, I love you. What's happening, bro? ചേട്ടനും മാമന്മാരും ഭയങ്കര ദേഷ്യത്തിലാണോ? താനെന്ന് ചെന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാന്ന പ്രശ്നമുള്ളൂ. എന്തായാലും മാമന്മാര് താനിപ്പോ ഇവിടെ ഉള്ളത് അറിയണ്ട. ഞാൻ ചെന്ന് സേതുവിനെ വിളിച്ചിട്ട് വരാം. ഓക്കെ, ശരി. ആരാന്ന് ആരും ചോദിച്ചാലും ക്ലാസ്മേറ്റ് ആന്ന് പറഞ്ഞാൽ മതി. Robin is waiting at the station. Come. I came on my own. I'm not going back. They have a warrant. Ay amma! Pembullaru anavashyam aikutara. Police, police, police. Police. ഭാഗ്യം ഒന്നും പറ്റിയില്ല. എന്തുവാ പ്രശ്നം? ഇവരൊക്കെ ആരാ? ഞാനിരുന്നു ജീപ്പ് അറ്റത്ത്. സുമി, സുമി പോളെ. സംസ്ഥാനം വേറെ ആയോണ്ട് എന്നെ ഒരുപാടിട്ട് കറക്കാന്ന് വിചാരിച്ച നീ. എന്റെ മോളെ അടിച്ചോണ്ട് പോയവന്റെ ദേഹത്ത് കൈവയ്ക്കല്ല, വേണ്ടി വന്ന തലയെടുക്കും. മോളോ? ഏത് മോള്? മേഘയുടെ പപ്പ. അയിന് അപ്പൊ വാ, നമുക്ക് പോ. സാർ, അവള് വരില്ല. ഇത് ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. പിന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറഞ്ഞ വകുപ്പൊക്കെ ഉണ്ടല്ലോ. നീ എന്താ പോലീസുകാർക്ക് ക്ലാസ് എടുക്ക? പിന്നെ നീ പറഞ്ഞ വകുപ്പൊക്കെ കറക്റ്റാ, പക്ഷെ ഈ കേസ് എസ് എം എയിൽ വരില്ല. എന്റെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും മോഷ്ടിച്ച് നാടുവിട്ട എന്റെ മകളെ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് മോഷ്ടം നടന്ന സ്റ്റേഷനിൽ ഹാജരാക്കാനായിട്ട് കേരള പോലീസിലെ ഓഫീസറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ വാർഡിംഗ് എടുക്കണോ? എടുക്കണോ? തുറന്നു കാണിക്കണോ? സാർ, സ്വർണ്ണൊന്നും കണ്ടെത്തിയിട്ടില്ലല്ലോ. കണ്ടെത്തിയല്ലോ. എന്തായാലും ഞാനിവിടെ കൊണ്ടുപോവുക. മോളെ, യു ഡോണ്ട് ഹാവ് എ ചോയ്സ്. കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് സംസാരിക്കാം. താങ്ക് യു മിസ്റ്റർ മല്ലപ്പ. നോട്ട് വരാൻ.
സേതു, എന്തൊക്കെയാണത്? നിനക്ക് മനസ്സിലായില്ലടാ ബിജു, ഇത്രയും നേരം ഈ രണ്ടുപേരും കൂടെ നമ്മളെ വിഡ്ഢികളാക്കുകയായിരുന്നു. നടക്കട, ബാക്കിയൊക്കെ വീട്ടിൽ പോയിട്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും രണ്ടമ്മാവന്മാരെയും കൊണ്ടൊരുത്താൻ ഒളിച്ചോളുന്നത്. നിന്നെ സമ്മതിച്ചടാ. ആ സുമിയെ കുറ്റം പറയണ്ട, ഒരു കാര്യവുമില്ല. അനിയത്തി വേലി ചാടിയപ്പോ ചേട്ടൻ മതിലെടുത്ത് ചാടി. മാമ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു വഴിയില്ലായിരുന്നു. നീ മിണ്ടരുത്, മിണ്ടരുത്. നീ ഈശ്വര, ഇങ്ങനെ പ്രേമപ്പനി പഠിച്ച കുറെ മരുമക്കളായി പോയല്ലോ എന്റെ കുടുംബത്തിൽ. മിണ്ടാ, നിക്ക് അച്ഛന് സംസാരിക്കണം. അവരുടെ അടുത്ത് ഒന്നും പറയാനില്ല അവന്. എടാ സേതു, നിനക്ക് എന്നോടൊരു വാക്ക് പറയാറില്ലേ, ഞാൻ നിന്നതിന് അതിന്റെ കൂടെ. എന്ന് വെച്ചാ? ഇവൻ പറ്റച്ചേരൊന്നുമല്ല നിങ്ങളുടെ തണ്ണം, പെണ്ണ് ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ലേ. എടാ, നമ്മുടെ തട്ടുമ്പുറത്ത് ഇപ്പോഴും കിടപ്പുണ്ടടാ പോലെ ആനച്ചങ്ങല. അതിന് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം. സോറി സർ, സോറി. എടാ, നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം. കുടുംബത്തിന്റെ അഭിമാനം നേരെ ചൊവ്വ ജീവിച്ചാ കാണിക്കേണ്ടത്. അല്ല ദസേതു, നിനക്കറിയോ സുമിയുടെയും അവന്റെയും കൂടി കെട്ട് നടത്താൻ കൂടിയേ ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവൻ ലോക ഫ്രോഡായി പോയില്ലേ. ഓഹോ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരു സെറ്റ്. നിങ്ങളെ വിശ്വസിച്ച് വന്ന ഞാൻ ലോകമണ്ടൻ. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇവൻ പ്രേമിക്കുന്ന പെണ്ണ് അവന്റെ തന്തയുടെ കൂടെ നാട്ടില്, ഇവന്റെ പെങ്ങളോ ആ വൃത്തികെട്ടവന്റെ കൂടെ പബ്ബിൽ, നമ്മള് ഈ ലോക്കപ്പിൽ. സമാധാനായല്ലേ? അതെ, നമുക്ക് ആദ്യം ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങാന്ന് ചിന്തിക്കാം. ഒറ്റ വഴിയുള്ളൂ, പറ. ഇവന്മാർക്ക് എന്തെങ്കിലും കൊടുക്കണം. കാശ് നേട്ടൊക്കെ അവിടെ ടീംസാ. ആ, നന്നായി. ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തൽ, പിന്നെ വധശ്രമം. വധശ്രമോ? ലോകത്താരുന്ന് ഇവരെ കവള തടി വാങ്ങിച്ച് മരിച്ചിട്ടില്ല. ജടാ, ശകലം താന്നിറങ്ങിയാലേ സുഷ്മന നാടി പൊട്ടി ചത്തുവോ? സുഷ്മനെ അതൊന്നും അറിയില്ല അല്ലേ. അങ്ങനെയൊക്കെ ഉണ്ട്. കൂട്ടുപ്രതികളായതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒന്നോ രണ്ടോ വർഷത്തെ ഇറങ്ങിപ്പോവും. പക്ഷെ ഇവൻ ഇഞ്ചിയും കടിച്ച 5 കൊല്ലം. കന്നഡയൊക്കെ പഠിച്ചോ നീ? എടാ, നീ തല്ലിയതേ ഇവിടുത്തെ SI. എന്ത് വൃത്തികേട് വേണമെങ്കിലും അവന്മാർ എഴുതി കയറ്റി കേസ് സ്ട്രോങ് ആക്കും. അറിയാവോ, നമ്മുടെ കയ്യിലുള്ള ഒന്നും തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ഓരോന്നിനും നെഗറ്റീവ് പറയാണ്ട് കയ്യിൽ എന്താ ഉള്ളത് നോക്ക്. എടാ, നിന്റെ എത്ര ഉണ്ട്? എൻ്റെ തപ്പിയൊക്കെ 2000 ഉണ്ടാവും. എൻ്റെ എത്ര തന്നെ ഉള്ളു, നിങ്ങളുടെ വല്ലതും ഉണ്ടോ? എൻ്റെ ഒന്നുമില്ല. ആകെ കൂടെ ഉണ്ടായിരുന്ന ആ കരയോഗത്തിന്റെ ബാഗ്, അതും ആ നാളുകൾ പിടിച്ചു വാങ്ങിച്ചു വച്ചു. അതെ, നിങ്ങൾ മാറിയത് അവന്മാർ കാണണ്ട. എൻ്റെ കയ്യിലൊരു മോതിരുണ്ട്, നിന്റെ അമ്മായി നിശ്ചയത്തിനിട്ട് തന്നതാ. ഇനിയിപ്പത് അങ്ങനെ അങ്ങോട്ട് പോട്ടമല്ലേ. നിങ്ങൾ ആ മാല ഉരുത്താ. മാല വേണോ? അകത്ത് കിടന്ന് അഴിയണമ്പോഴേ സ്വന്തം പേര് പോലും കാണത്തില്ല. ദാ, ഇവിടെ നല്ല വെണ്ടക്ക അക്ഷരത്തിൽ നല്ല ഫാൻസി നമ്പറും കാണും. അത് വേണമെങ്കിൽ ആ മാല ഉരുത്തരണം. മാല തരാം. കണ്ണാടി ഏറിഞ്ഞായിട്ടും തരൂല്ല. വേണമെന്നില്ല. ഓ, നിന്റെ ഇംഗ്ലീഷ് എന്ത് പാടില്ലേ, മലയാളി പറ. കുറച്ചൊക്കെ അറിയൂ. സാറേ, മാമനൊരു കയ്യബദ്ധം പറ്റിയതാ. സത്യം? അപ്പത്തെ? അത് കർണാടകയിലെ പോലീസാണ്, SI. അയാൾ കഴിച്ചത് അപ്പത്തെ പറ്റിയനാ. അല്ല സാറേ, SI സാറ് യൂണിഫോമിലല്ലായിരുന്നല്ലോ. പിന്നെ പബ്ബും മനസ്സിലാഞ്ഞിട്ട. പിന്നെ നിങ്ങളെയൊക്കെ തോടാൻ ഞങ്ങൾക്ക് ധൈര്യമൊന്നുമില്ല. അത് നോക്കൂ, സാറ് ഭയങ്കര ചൂട്ടിലുണ്ട്. നിങ്ങൾ അനുഭവിച്ചോ? സാറെ, ഇത്ര എഫിഷ്യന്റ് ആയ ഒരു പോലീസാണ് ഒരാൾ ചുമ്മാ തല്ലി എന്നൊക്കെ പറഞ്ഞ നാണക്കേടല്ലേ. അതെ, അതും കേരളത്തിൽ നിന്ന് വന്ന ഒരു പീറ. സാറേ, ഈ കേസ് കോടതിയിൽ പോയി മീഡിയയൊക്കെ അറിഞ്ഞ് കർണാടക പോലീസുകാർക്ക് തന്നെ നടക്കേട്. പ്ലീസ്, എന്താന്ന് വെച്ചാ ചെയ്യാ. സരി, നീ ഒന്ന് കിളസം മടി, ഞാൻ ഈ സാറോട് സംസാരിച്ച് വരാം. ചോദിച്ച എത്ര പൈസ തരേണ്ടി വരും? എത്രന്ന് വെച്ചാ തരാം. തരാം. ഇവരെന്ത് തരാം.
വെറുതെ വിട്ടോളാം. അതൊന്നും അല്ല എന്റെ മാമ. അവിടെ മൂക്കാൻ വേണ്ട കാണിക്കുന്നത്. നടക്കൂ, നോക്കാം. കയ്യിലുള്ളത് വെച്ച് തയ്ക്കുന്നു തോന്നുന്നു. അടഞ്ഞാണം വല്ലതും ഉണ്ടോ? എന്തേലൊന്നുമില്ല. നമ്മ സാറ് ഭയങ്കര സ്ട്രിക്ട്. ഞാൻ ഒരുവിധം പറഞ്ഞിട്ട് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഇനി ബാർഗി ഒന്നും ചെയ്യണ്ട. ഇല്ല, എത്രയാന്ന് പറഞ്ഞാൽ മതി? അഞ്ചു ലക്ഷം. ചുമ്മാ ആയിരിക്കില്ല. എത്ര? 500 പ്ലസ് 100. 100 അണക്കുള്ളത്. 500 പ്ലസ് 100, ടോട്ടൽ 600. അല്ല, ആകുതല്ല ദ്രേളി. കയ്യിലേ പറ. അല്ല, ഇല്ല, തര 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 സാർ. പിന്നെ ഒരു സംഭവം ഉണ്ട്. എസ് ഐ സാർ പറഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് രണ്ടെണ്ണ തിരിച്ചു പൊട്ടിക്കണം. സാർ, ഒരു 500 രൂപ കൂടി അധികം തരാം. അടി വെളിവാക്കാൻ പറ്റുമോ? ഒരു അടി തന്നല്ലോ സാറിന്റെ ഒരു സമാധാനത്തിലല്ലേ? സാറില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. സമ്മതിച്ചു, സമ്മതിച്ചു, സമ്മതിച്ചു. ഓ, ഒരെണ്ണം കൊണ്ടുകൂടെ, നന്നായാലോ. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു 10 രൂപ ടിപ്പ് കൂടെ കൊടുക്കായിരുന്നു. ആ, ഞാനും വരുന്നു. നിങ്ങളൊന്നും എന്നെ ചീത്ത പറയരുത്. ഒരു അബദ്ധം പറ്റിപ്പോയത് എന്റെ കയ്യിൽ. സാരമില്ല, സോറി. കഴിഞ്ഞത് എല്ലാം കഴിഞ്ഞു. വലിയ മാനക്കേടില്ലാതെ അവൾ ഇങ്ങ് തിരിച്ചെത്തിയല്ലോ. അതെ, പോട്ടെ, സാരമില്ല. നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, അത് മതി. എന്നാലും ഒരു കാര്യം ചോദിച്ചോട്ടെ മക്കളെ, ഈ ലോകത്ത് ഇത്രയും ആമ്പിള്ളാരുണ്ടല്ലോ, ഈ വൃത്തികെട്ടവനെ നിനക്ക് കിട്ടിയുള്ളോ? എന്റെ ചേട്ടൻ ഒന്ന് മിണ്ടാതിരി, അല്ലെങ്കിൽ അവൾ മടുത്തു വന്ന് നിൽക്കുക. വീണ്ടും കൊച്ചിനിട്ട് നോവിക്കുക. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ഈ കാര്യത്തിൽ നിങ്ങളെല്ലാം ഒറ്റ കെട്ടാണല്ലോ. വാ, എത്രയും പെട്ടെന്ന് അടുത്ത ബസ് പിടിക്കാം. 2 ദിവസമായിട്ട് തുടങ്ങി അലച്ചില്ല മക്കളെ. അല്ല, നിങ്ങൾ ഇവിളെയും കൊണ്ട് വീട്ടിൽ പോക്കോ. അവൻ ഇവിളെയും വിട്ടിട്ട് പോയ പോലെ എനിക്ക് മേഘനെ വിടാൻ പറ്റില്ലല്ലോ. ആ, അതേ, വീണ്ടും മേഘ. ഇവൻ പൊട്ടനാണോ? ഇടാ, അവളെ അറസ്റ്റ് ചെയ്തോണ്ടാ പോയിരിക്കണേ. എങ്ങാനും ചാടിക്കാൻ നോക്കിയാലേ. വകുപ്പ് വേറെയാ മക്കളെ. തൂക്കിക്കൊല്ലാനുള്ള വകുപ്പൊന്നുമില്ലല്ലോ. ഇടാ, ഇല്ല മാമ, എന്താവും എനിക്ക് അറിയാൻ പാടില്ല. ഇതെന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. എടാ, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഈ സമയത്ത് എടുത്തുചാടി ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ അത് റിസ്ക്കാണ്. തൽക്കാലം മാമൻ പറയണത് നീ ഒന്ന് കേക്ക്. എടാ, നീ കേൾക്കുന്നുണ്ടോ? എന്തോപ്പാ നീ വെല്ലാ സേരി ഒന്ന് ഓടത്തേക്കെ. സർ, യാരിവനു നമുക്കേനു ഗൊത്തില്ല സർ. നാം നമ്മസ്റ്റ് കുലിവേഷ കുണിയതൊക്കെ ഹോക്തിദ്വി സർ. നമ്പടി സർ, ഇവർ സുമ്മനെ എഴുതിതാരെ. ನಮ್ಮ ಮನೆಯಿಂದ ಎತ್ತಾಕೊಂಡು ಬಂದು ಲಾಡ್ಜಲ್ಲಿ ನಾಯಿ ಹೊಡೆದಂಗೆ ಹೊಡೆದಿದ್ದಾರೆ. ಸುಬ್ರಹ್ಮಣ್ಯ, ಸಾಕ್ಷಿ ಇಲ್ಲದೆ ಏನೂ ಮಾಡೋಕ್ಕಾಗಲ್ಲ. ಸಾಕ್ಷಿ ಇದೆ ಸರ್, ಹೊರಗಡೆ ಒಬ್ಬ ನಿಂತಿದ್ದಾನಲ್ಲ, ಅವನು ನೋಡಿದ್ದಾನೆ ಇವ್ರು ಹೊಡೆದದ್ದು. ಏಯ್, ಹೋಗಿ ಕರ್ಕೊಂಬನ್ರಿ ಅವನ. ಆಯ್ತು ಸರ್. ಎನಿಕ್ಕೊಂದು ಆಲೋಚನೆ ಪ್ಲಾನ್. ನೀ ಉಳ್ಳಕ್ಕೆ ಬಾ ಸರ್, ವಿಳಿಕನು ನೀ ಮಾತ್ರ. ಚೆಲ್ಲಿ ಇವರೆಲ್ಲ ಸೇರ್ಕೊಂಡು ಇವನು ಹೊಡೆದಿದ್ದ ನೀವು ನೋಡಿದ್ರ? ಮನಸ್ಸಿಲ್ಲ. ಲಾಡ್ಜಲ್ಲಿ ಇಯಾಳು ಇಯಾಳೆ ಅಡಕಂದು ನೀ ಕಂಡಿ ನಾನು. ಥ್ಯಾಂಕ್ ಯು ಬ್ರದರ್. ಇಲ್ಲ, ಐ ಡಿಂಟ್ ಸೀ. ನಾನು ಹೋಗೋಟೆ. ಇಲ್ಲ, ಅಗತ್ತೋಟ್ಟೊಂದು ಕೇರಿ ನೋಕಿಯಾಲೋ. ಕಿಟ್ಟಿಯೊಂದು ಬೋರಾಯಿರಿಕೆ. ಸಾರಿ ಸುಬ್ರಹ್ಮಣ್ಯ, ನಾನೇನು ಮಾಡೋಕ್ಕಾಗಲ್ಲ. ಇದೇ ಕಾರಣ ಇಟ್ಕೊಂಡು ಜಗಳ ಆಡಕ್ಕೆ ಹೋಗ್ಬೇಡಿ, ತೊಂದರೆಗೆ ಸಿಕ್ಕಾಕೊಂಡ್ಬಿಡ್ತೀರ. ನೀವು ಹೋಗ್ಬೋದು. ಎಂತ ಚೋದಿಸವ್ರೆ? ಅದಿಲ್ಲ, ಲಾಡ್ಜಲ್ಲಿ ಎಂತ ಇನ್ನೆಲ್ಲ ಪ್ರಶ್ನೆ ಉಂಟಾ ಎಂದೆ. ಥ್ಯಾಂಕ್ ಯು ಬ್ರದರ್. ಏಯ್ ನಡೀರ, ಒಳ್ಳೆ ಪಾರ್ಟಿ ಮಾಡ. ನಿಂಗೇನಾದ್ರೂ ಬೇಕಾದ್ರೆ ಹೇಳಿದ. ಎನಿ ಹೆಲ್ಪ್? ಹ್ಮ್.
പരിചയക്കാരാ? അല്ല, ഇന്നലെ കണ്ടതാ ലോഡ്ജില്. ഓ, ലോഡ്ജില്. വാ, നമുക്ക് പോവാ മക്കളെ. ആ മോളെ, നീ ഓക്കെ. മക്കളെ, നമുക്ക് നാട്ടിലോട്ട് പോയി നീ ഒരു നല്ല ജോലിയെല്ലാം സമ്പാദിച്ചു. നീ ഇങ്ങോട്ട് ശ്രദ്ധിക്കും, നല്ലൊരു ജോലിയെല്ലാം സമ്പാദിച്ചിട്ട് അത് കഴിഞ്ഞാവാ ഇതൊക്കെ അല്ലേ? അതുറപ്പാ മാമ. ഞാൻ എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങും. എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങളുടെ കട ഒരുക്കി ഞാൻ ആദ്യം വീട്ടാൻ പോകുന്നു. ഈ കടം അവൻ പൊക്കോട്ടെ. ഇത്രയൊക്കെ അവനെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇനി അവളെയും കൊണ്ടല്ലാതെ അവൻ നാട്ടിലോട്ട് വരത്തില്ല. ಕೇರಳ ರಿಜಿಸ್ಟ್ರೇಷನ್ ಗಾಡಿಲಿ ಒಂದು ಹುಡುಗಿನ ಕರ್ಕೊಂಡು ಹೋಗ್ತಾ ಇದಾರೆ. ಅವಳನ್ನ ಹುಡುಕಿ, ಆ ಗಾಡಿನ ಹುಡುಕಿ. ಕಾರ್ ಕಲರ್ ಬ್ಲೂ. ಹೇಳಿ ಗುರು, ಅಡ್ರೆಸ್ ಕೇಳ್ಕೊ. ಹಲೋ, ಎಲ್ಲ ಕಾರ್ನು ಚೆಕ್ ಮಾಡಿ ತಗೋ. ಅಮ್ಮಾರಿಗೆ ಫೋನ್ ಮಾಡು. ಏಯ್, ಹೇಳಿದ್ದಲ್ಲ ಅರ್ಥ ಆಯ್ತಾನೆ, ಯಾವುದು ಮಿಸ್ ಆಗ್ಬಾರ್ದು. ಹಲೋ, ಪ್ಲಾನ್ ಅರ್ಥ ಆಯ್ತಾನೆ. ಹಣ ലക്ഷ്മണ, എന്ത് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ അതിൻ്റെ യഥാർത്ഥ വില മനസ്സിലാവും. തിളയ്ക്കുന്ന പ്രേമത്തിൻ്റെ ചൂടും ചൂരുമൊക്കെ രണ്ടു ദിവസം റേഷൻ കടയിൽ പോയി ക്യൂ നിൽക്കുമ്പോൾ തീർന്നോളൂ. ഇപ്പം കാശ് വേണ്ട, കുടുംബക്കാർ വേണ്ട, സ്നേഹം മാത്രം മതി. സാറി പറയുന്നൊക്കെ ശരിയാ, ഡാഡി ചെയ്യുന്നതൊക്കെ നിന്റെ നല്ല ഭാവിക്കും സന്തോഷത്തിനും വേണ്ടിയാ. എന്റെ സന്തോഷത്തിന് വേണ്ടി ഡാഡി ഇത്രയൊക്കെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. ഞാന് വേണ്ടെന്ന് വെച്ചാൽ ആ കേസ് ഞാനേക്കും. ആ വീട്ടിലേക്ക് തിരിച്ചു പോണല്ലോ നല്ലത്. അല്ല മോളെ, അത് സാർ പറയുന്നുണ്ട്. ನಮಗ್ ಬೇಕಾಗಿರೋ ಹುಡುಗಿ ಕಾರ್ ಅಲ್ಲೇ ಇದ್ದಾಳೆ. ಪ್ಲಾನ್ ಓಕೆ, ಕಾರು ಜಾಸ್ತಿ ದೂರ ಹೋಗಲ್ಲ. ಅರ್ಥ ಆಯ್ತಾ? ಗರ್ಲ್ ಫೌಂಡ್ ಈ ಫಾಸ್ಟ್ ಗೋ ಅಂಡ್ ಅಟ್ಯಾಕ್. ಡೋಂಟ್ ಫೋರ್ಗೆಟ್ ದಿ ಪ್ಲಾನ್ ವೆನ್ ವಿ ರೀಚ್. ಏನು ಆಗಲ್ಲ, ತಲೆ ಕೆಡಿಸ್ಕೋಬೇಡ. ಆಲ್ ಪ್ಲಾನ್ ಓಕೆ, ಗುಡ್, ಬಿ ಕೂಲ್, ಆರಾಮಾಗಿರು. ನೋ ಟೆನ್ಷನ್. ಲಕ್ಷ್ಮಣ, ടയറ് പഞ്ചറാതാ തോന്നേ. താരൊന്ന് ഇറങ്ങി നോക്കി. ഞാൻ മാറ്റിക്കോളാം. പണ്ട് പോലീസ് ജീപ്പിന്റെ ടയറൊക്കെ മാറ്റി മാറ്റി നല്ല ശീലമുണ്ട് സാർ. അതുകൊണ്ട് പെട്ടെന്ന് പറ്റും. ജാക്കി എത്ര പോരാ എങ്കിലും നമുക്ക് മാറ്റാം സാർ. അല്ല, നിന്റെ മനസ്സിൽ എന്തുവാ? സ്വന്തം വീട് വിട്ട് ഒളിച്ചോടുന്നതാണോ സ്വാതന്ത്ര്യം? അതോ ജനിപ്പിച്ച തന്തെ പറ്റിച്ച് എവിടെയോ പോയി രജിസ്റ്റർ മാരെ ചെയ്യുന്നത് എന്തോ ഒരു അച്ചീവ്മെന്റ് നീ വിചാരിച്ചു? തിരിച്ചു വരാൻ ഉദ്ദേശിച്ച് തന്നെ വീട് വിട്ട് ഇറങ്ങിയത്. ഡാഡിക്ക് ബോധം വരുമ്പോ തിരിച്ചു വരെ മതി. ഡാഡി എന്തൊക്കെ പറഞ്ഞ ബ്രെയിൻ വാഷ് ചെയ്താലും എനിക്ക് സേതുവിന് ഇഷ്ടം. അതിനി കൂടത്തേ ഉള്ളൂ. എന്തുവേണോ ചെയ്യാ.
ಹಲೋ ಹಲೋ ಒಂದು ಬ್ಲೂ ಬೆನ್ಸ್ ಕಾರು ಕೇರಳ ರೋಡಲ್ಲಿ ಹೋಗ್ತಾ ಇದೆ ಯಾವುದು ಬ್ಲೂ ಬೆನ್ಸ್ ಕಾರು ಓ ಬ್ಲೂ ಬೆನ್ಸ್ ಕಾರಾ ನೀನು ತಲ್ಪಾಡಿ ಟೋಲ್ ಹತ್ರ ಬಂದ್ಬಿಡು ನಾವು ಅಲ್ಲಿಗೆ ಬರ್ತೀವಿ ಹಾಂ ಬರ മോളെ, സാറിനോടുള്ള കൂറ് കൊണ്ട് മാത്രമല്ല ഞാൻ വന്നത്. നിനക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കൂടുതലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ബുദ്ധിമുട്ടുണ്ട് അങ്കിൾ. കൊച്ചിലെ ഈ വണ്ടി പോലെ എന്തെങ്കിലും നല്ല ഓർമ്മയുള്ളത് അങ്കിളുടെ കൂടെ ആയിരുന്നു. ആ നിങ്ങൾ തന്നെ എൻ്റെ ബാഗിൽ സ്വർണം വെച്ചത് എനിക്ക് സേതുവിനെ കെട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുകളയത്തൊന്നുമില്ല. പക്ഷേ ഇനി ഈ ജന്മത്തിൽ നിങ്ങളുടെ മുഖത്തൊക്കെ ഒരു ചിരി പോലും ഞാൻ ശരിക്കും നിങ്ങൾ വിചാരിക്കണ്ട. മോളെ, നിങ്ങൾ മറ്റില്ല മോളുടെ പകലെ വെച്ചോ. മോളുടെ ബാഗിനകത്ത് ഒരു പെപ്പർ സ്പ്രേ ഉണ്ടല്ലോ, അതിങ്ങ് എടുക്കോച്ചേ. അതെടുത്ത് എന്റെ കണ്ണിലോട്ട് അടിച്ചിട്ട് വേറെ രക്ഷ നോക്കാം. അതെടുത്ത് എന്റെ കണ്ണിലോട്ട് അടിച്ചിട്ട് വേറെ രക്ഷ നോക്കുന്നു. ഇങ്ങോട്ട് കൂടുതൽ പുരാടിക്കാതെ അങ്ങനെ കാണുമ്പോ ബാഗിൽ ഇടപെടി കൂടെ ഇറങ്ങി ഓടുകൊച്ചേ. പറഞ്ഞു ഡാഡി ഓടിച്ചിട്ട് ഓടുന്ന റിസ്ക്. ഞാനേ വണ്ടി എടുക്കല്ലേ അങ്കിള്, പിടിച്ചിരുന്നോളെ. നീ എന്തോട്ടാ വിസിറ്റില്? നീ പേടിക്കേണ്ട, കൂടെ ആളുണ്ട്. അപ്പൊ നിർത്തി ഓടു ഓടു. ഇട പൊട്ടന്മാരെ അതല്ല ഡാഡി. ചാട്ടം കണ്ടുപിടി തീരുമാനിച്ച ഇനി നിന്നെയും കൊണ്ടേ നാട്ടിലേക്ക് ഉള്ളു. സാർ, ഹെൽപ്പ് മീ സാർ.
ഹലോ, ആ രണ്ട് പേര് കടിച്ചാ? ആ ആ രണ്ട് പേര് ഞാൻ ഗാഡിയിൽ അത്തിസ്കൊണ്ട്. അതൊക്കെ പറയാ, കോയമ്പത്തൂർ വരെ ടൈമില്ലേ. ഡാഡിയെ വല്ലതും ചെയ്യോ? ഓ, ഡാഡി അവരെന്തിനും ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്ന. സുമി കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവളും മാമാരും കൂടി ഇപ്പൊ നാട്ടിലേക്ക് വണ്ടി കയറി കാണും. പാവം മാമന്മാര്, നമ്മളവരെ കൊറേ ഓടിച്ചു. നമ്മളെയും കൊറേ ഓടിച്ച്. പണ്ട് പണ്ട് നാവ് കൊണ്ട് പഞ്ഞി മിഠായി തൊട്ട പോലെ ഒന്ന് രണ്ട് നോക്കറിഞ്ഞ് നെഞ്ചിനുള്ളിൽ നീ അലിഞ്ഞ്. നോക്ക് നോക്ക് ഒന്ന് നോക്ക് മെല്ലെ മോളും പാട്ട് കേക്ക് ഓടി മാറി പോയിടല്ലേ കൂടെ ഞാനും പോരുവല്ലേ. പള്ളി മുറ്റം പാതിരാവിൽ വെണ്ണിലാവിൽ മോടി നിന്നെ വണ്ട് പോലെ രണ്ട് കണ്ണും മണ്ടി നിന്റെ കൂടെ നിന്നെ നെഞ്ചിടി പെൺ വേഗമേറി ശ്വാസമെല്ലാം നിന്ന പോലെ. ഓ മൈ കുയിലേ തേൻ കനലേ കൂട്ടുകാരി കൂടെ പാടി. കൂട്ടുകാരി കൂടെ വന്നേ